അയ്യോ എന്റെ ഗുരുവായൂരപ്പ, ആപത്തുകളൊന്നും ഉണ്ടാക്കാതെ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനേ. അയ്യോ ഇത്ര നേരമായിട്ട് ഈ പ്രസിഡന്റിന് എവിടെ കൊണ്ടുപോയി പണ്ടാര അടക്കിയിരിക്കാണ്? ഞാനിത് ഒറ്റയ്ക്ക് ഭഗവാനേ. ഡോക്ടർ പറഞ്ഞു മരുന്നിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അത് ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും പ്രസിഡന്റ് വരട്ടെ. ഇപ്പൊ വരെ ആറു പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കാര്യം ഒരുവിധമൊക്കെ ഞാൻ സോൾവ് ചെയ്തു. രണ്ടാം വാർഡിലെ ചെത്തുകാരൻ അയ്യപ്പനെയും ഏഴാം വാർഡിലെ മേരിക്കുട്ടിയെയും കൃത്യം നാലേക്കാൽ ഇവിടെ എത്തിച്ചു. അത് കഴിഞ്ഞ് നാലാം വാർഡിലെ ഭാസ്കർ എന്ന വിദ്യാർത്ഥിയെയും അതേ വാർഡിലെ അലക്കുകാരി വാസന്തിയെയും ഡോക്ടർ ലോനപ്പനെയും ഇവിടെ കൊണ്ടുവന്നു. കൃത്യസമയം ഓർക്കുന്നു. എല്ലാവരും ആരെയും ഞാൻ എത്തിച്ചല്ല, എല്ലാം എനിക്ക് ആശുപത്രിയിൽ കിട്ടിയ വിവരങ്ങളാ. ഞാൻ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ. പ്രതിപക്ഷത്തെ ആരെങ്കിലും പട്ടികടിച്ചിട്ടുണ്ടോ? അയ്യേ പേപ്പറ്റിക്ക് എന്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും. ഓ എന്റെ വലിവ് കൂട്ടരുത്. ഞാനായിട്ട് വലിക്കുന്നില്ലേ പ്രസിഡന്റ്. ഇവിടെ പേപ്പറ്റി വിഷത്തിനുള്ള മരുന്ന് കുറവാണോ? എത്രയും പെട്ടെന്ന് എത്തിച്ചേ പറ്റും. ഞാൻ ഡോക്ടർ ഒന്ന് കാണട്ടെ. എന്തോ ശബ്ദം കേട്ട് തൊഴുത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാ പട്ടി ചാടി വീണത്. പേടിച്ച് തിരിഞ്ഞോടിയപ്പോ തല്ലിമ്മേ തട്ടി വീണു. പട്ടിയുടെ കടിയൊന്നും ഏറ്റിട്ടില്ല. വീണപ്പുണ്ടായ മുറിവ, പേടിക്കണ്ട. അതെ ഈ മുറിവ് ഒന്ന് ഡ്രസ് ചെയ്യണം. പിന്നെ ഒരു ടി ടി അഞ്ചേഷൻ കൊടുത്തേക്കും. എങ്ങനെയുണ്ട്, മരുന്ന് കഴിക്കണ്ടല്ലേ? ഉദ്ദേശിക്കുന്നത് ഈ ചന്ദനക്കുന്ന് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏകാശ്രയമാണ് ഈ ഗവൺമെന്റ് ആശുപത്രി. ഇവിടെ ആവശ്യത്തിന് മരുന്നില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെയും കരുതിയോ? കരുതണം. ഞാൻ പറഞ്ഞോളാം, കരുതണം. ഏത് സമയത്തും എന്തും സംഭവിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാടിന്റെ കിടപ്പ്. ഗുജറാത്തിലെ പോലെ ഭൂകമ്പം ഇവിടെ ഉണ്ടായാൽ ആ സമയത്തോടെ ആവശ്യമുള്ള മരുന്നുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? എന്റെ പ്രസിഡന്റ്, അതിനാരെങ്കിലും ജീവിച്ചിരുന്നാൽ അല്ലേ മരുന്നിന്റെ മന്ത്രത്തിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. എന്താണത്? അത് പേപ്പറ്റി കടിച്ചവരാണോ? കടിച്ചവരല്ല, കടി കൊള്ളേണ്ടവരാണ്. അവർ ദാസപ്പന്റെ ആൾക്കാരാ. എന്റെ ഭഗവതി, ചന്ദന കുന്നിന്റെ നിശബ്ദരായിരിക്കുക, എല്ലാവരും നിശബ്ദരായിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് ചെമ്പൂച്ചിറ ദാസേട്ടൻ പരിഹാരം ഉണ്ടാക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമം ഇന്ന് നേരിടുന്ന ഭയാനകവും ഭീകരവുമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഞാൻ എന്റെ ജീവിതം വരെ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കെൽപ്പില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമത്തിൽ താണ്ഡവമാടുന്ന പേപ്പട്ടികൾ. പ്രസ്തുത പേപ്പട്ടികളെ നിർമാർജനം ചെയ്യുവാനുള്ള ഒരു വഴിയും ഇതുവരെ പ്രസിഡന്റ് കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ പോകട്ടെ. ഈ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടാതെ എന്റെ സഹോദരങ്ങൾ പടാപ്പാടുപെടുന്ന കണ്ട് കണ്ണു നിറച്ചിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയത്. നിയമോയെ നേരിട്ട് കണ്ട് ഈ ആശുപത്രിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ആരും എനിക്ക് വേണ്ടി കീശ വിളിക്കരുത്. ഇതൊക്കെ ഏതൊരു പൗരന്റെയും കടമയാണ്. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ചന്തയിൽ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ച് അധികാര കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. താനാണോ എന്നെ വിളിച്ചത്? ഇവിടെ മരുന്നില്ലാതെ വന്നത് എന്റെ കുറ്റം കൊണ്ടല്ല. ഓഹോ, സാർ ഇതിനകത്തുണ്ടായിരുന്നോ? എടോ പ്രസിഡന്റെ, ഈ നാട്ടിൽ പട്ടികളുണ്ടെന്നും അവറ്റകളുടെ വായിൽ പല്ലുകളുണ്ടെന്നും എന്നെങ്കിലും അതുങ്ങൾക്ക് പേ പിടിക്കുമെന്നും താൻ ഓർക്കണമായിരുന്നു. അതെ, ബുദ്ധിയില്ലെങ്കിലും അത്യാവശ്യം ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം പ്രസിഡന്റ്. 1994 പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇവിടെ എന്താണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ചന്ദനക്കുന്ന് പാലം പണിഞ്ഞതിൽ 1,00,000 വെട്ടിപ്പ്, ജനകീയ ആസൂത്രണത്തിന്റെ പേരിൽ പശുക്കളെ കൊടുത്തതിൽ തട്ടിപ്പ്, കുറ്റമൂല്യ വിതരണം ചെയ്തതിലും കക്കൂസ് കെട്ടിക്കൊടുത്തതിലും വൻ തട്ടിപ്പ്, കോഴികളെ കൊടുത്തതിലും കണ്ണഞ്ചിറ പാലം പണിഞ്ഞാലും വൻ അഴിമതി. അയ്യോ, ഇത്രയും ലക്ഷണമൊത്ത ഒരു പ്രസിഡന്റ് വേറെ ഏത് പഞ്ചായത്തിനാണ് ഉള്ളത്? തന്റെ അഴിമതിയുടെ അളിഞ്ഞ കഥകൾ ഒരു വടക്കൻ വീരഗാഥ പോലെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വരെ പാടി നടക്കുന്ന കാലം അതിവിദൂരമല്ല. തന്റെ കിരാത ഭരണത്തിന് കർത്തൻ വീഴാറായി. എന്റെ ചൂടും വിയർപ്പും ഒട്ടിപ്പിടിച്ച കസേരയോടുള്ളതിന്റെ ആക്രാന്തമുണ്ടല്ലോ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. മാവേലിയെ ചവിട്ടി താഴ്ത്തിയ പോലെ ഒരു ദിവസം കസേര അടക്കം തന്നെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുന്നുണ്ടോ? അതെ, ഇവിടെ വെച്ച് ആരെയും ചവിട്ടി താഴ്ത്തണ്ട. ഇതൊരു ആശുപത്രിയാണ്, അതിന് പറ്റിയ സ്ഥലം പഞ്ചായത്ത് ഓഫീസാണ്. എല്ലാരും അങ്ങോട്ട് ചെന്നിട്ടെ. എന്താ മമ്മറെ? നമ്മള് കോലോട്ടി രാമനായ വീട്ടിൽ അൽസേഷൻ പട്ടി പേ പിടിച്ചു. ഓ, ഈ ഭാഗത്ത് നാടൻ പട്ടി, മറുഭാഗത്ത് അൽസേഷൻ.
ചങ്ങലേ രാഘവേട്ടാ, രാമനായിരം ഇതെപ്പോഴാ സംഭവിച്ചേ? അറിയില്ല രാഘവേട്ടാ, മൂന്നാല് ദിവസമായിട്ട് അവന് നല്ല സുഖമില്ല. സംശയം തോന്നി, കാരണം ചങ്ങലേ നഴിച്ചു വിട്ടില്ല. ആരേ? പട്ടിയെ. അതെ, നല്ല നന്നായി. രാഘവേട്ടൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നോ? ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത പ്രസിഡന്റിന് ഇല്ല. എന്ത്? പിന്നെന്താ അയാള് പട്ടിക്കാട്ട വിഴുക പോലെ ഇങ്ങനെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഈ പേപ്പട്ടികളെ കൊന്നൊടുക്കിയില്ലെങ്കിൽ ഞാൻ ജനകീയ പ്രക്ഷോഭം നടത്തും. ഓടാകൂട്ടപ്പാ ദാസപ്പൻ. ഇക്കാര്യത്തിൽ ഭരണപക്ഷമൊന്നോ പ്രതിപക്ഷമൊന്നും നോക്കാതെ എന്താ വേണ്ട വെച്ചാ ഉടനെ ചെയ്യണം. രാമനായർ പറഞ്ഞ ശരിയാണ്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. പട്ടിയെ കൊല്ലാൻ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്താ ദാസപ്പ? വെടിവെച്ച് കൊല്ലണം. അതിന് തോക്ക് എവിടെ ഉണ്ട്? എവിടെ ആളെവിടെ? തോക്കും ഉണ്ടയും വെടിവെക്കാൻ ആളെയും പ്രത്യേകം പ്രത്യേകം കൊണ്ടുവരേണ്ട കാര്യമില്ല. തോക്കുള്ളവന്റെ ഉണ്ടയും കാണും. നമുക്ക് നമ്മുടെ വർക്കി വിളിക്കാലോ. ഏത് വർക്കി? പട്ടാളം വർക്കി. ആ അത് ശരി, അവൻ വെടിവെക്കാൻ എക്സ്പെർട്ടാ. പത്ത് പതിനഞ്ച് കൊല്ലം പട്ടാളത്തിലായിരുന്നില്ലേ? പ്രസിഡന്റിന്റെ സെലക്ഷൻ അമ്പതും നൂറും റമ്മുകുപ്പികൾ ഒറ്റവടിയായി നിർത്തി വെച്ച് ഒറ്റവടിക്ക് തവണപൊടിയാക്കുന്നവനാണവൻ. അതെ, വർക്കിയുടെ ജീവചരിത്രം വിളമ്പാൻ പറ്റിയ സന്ദർഭമല്ലേ? ഓടി വിളിച്ചോണ്ട് വാടാവനെ. നിക്ക് കുട്ടപ്പ, നീ കുടിച്ചല്ലേ? പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവുന്ന നല്ലതാണ്. അല്ലെങ്കിൽ കേവലം മെമ്പർ പോലും അല്ലാത്ത ഈ ഡൂക്കിലി ഇക്കാര്യത്തിൽ എന്ത് അഴിമതിയും കാട്ടിക്കൂട്ടിയെന്നിരിക്കും. നീ കൂടെ പോ. ഇത് ഞങ്ങളാ മറിയാമേ, ഇത്രയും ചൂടാവാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നാട്ടില് പേപ്പട്ടി ഇറങ്ങി കേട്ടപ്പോ തുടങ്ങിയതായ അക്കടെ ഉടുക്കത്തെ ഒരു കുടി. എന്റെ മണർകാട് മാതാവേ, എന്റെ ഒരു തലവിധി. കുന്തം പോയാ കുറത്തിലും തപ്പണോന്നാണല്ലോ. അയ്യോ വർക്കി, വഴിയായോ? എവിടെയാ? കാണുന്നില്ലല്ലോ. ഇതെന്താ ഓട്ടം പറഞ്ഞ്? താനും ഇറങ്ങി വന്നേ. താഴോട്ട് ഇറങ്ങി എന്ന കാര്യം ഞാൻ തല്ലിയോ? ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാ. അങ്ങോട്ട് ഓരക്കെ പറഞ്ഞാ മതി, അധികം കേട്ടോളൂ. ഇവരെ പോയിട്ടുള്ളൂ, ചെവി ഒന്നും പോയിട്ടില്ലടോ. നമ്മുടെ രാമനായ പട്ടിക്ക് പേ പിടിച്ചിരിക്ക. പെട്ടെന്ന് പട്ടിയെ തട്ടിലിങ്ങനെ ചങ്ങല പൊട്ടിക്കും, പിന്നെ ആകെ പ്രശ്നമാവും. എനിക്ക് എന്തോന്ന് പ്രശ്നം? ഞാൻ ഓട്ടും പറഞ്ഞല്ലേ. എന്റെ വർക്കി, ഈ നാട്ടില് ധീരനായ ഒരു പട്ടാളക്കാരൻ നീയേ ഉള്ളൂ. അതുകൊണ്ടാ നിന്നെ വിളിക്കാൻ വന്നത്. നീ ആ തോക്കെടുത്തൊന്ന് ഇറങ്ങ്. ഓ മറിയാമ്മയുടെ ഭർത്താവിനെ പോലെ നാട്ടില് വേറെ ആരാ ഉള്ളത്? മറിയാമ്മേ, ഇതൊരു സുവർണ അവസരമാണ്. ആ പട്ടിയെ വെടിവെക്കാൻ വർക്കി സമ്മതിച്ചാൽ പറയുന്ന കാസ ഞാൻ തരാ. എത്ര കിട്ടും? 1000 രൂപ. നിങ്ങൾക്ക് വെടി വെക്കണോ? ആ വെക്കണം. അയ്യോ, ഇത് അതിനല്ല. എന്താ എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ തോക്കിന്റെ കാര്യം പറഞ്ഞതാ. ഒരു 5000 രൂപയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അയ്യോ മറിയാമ്മേ, 5000 രൂപ കുറച്ച് കൂടുതലല്ലേ? എന്നാ അങ്ങ് സ്ഥലം വിട്ടു. അയ്യോ മറിയാമ്മേ, പിണങ്ങി പോവല്ലേ? എല്ലാം ഞാൻ ഏറ്റു. കാര്യം കഴിഞ്ഞ് വാക്ക് മാറല്ലേ. മറിയാമ്മയുടെ സ്വഭാവം അറിയാലോ. ഏറ്റു ഏറ്റു. എന്റെ പട്ടാള മുത്തേ, ഒന്നും ഇറങ്ങി വന്നേ. വർക്കി, സമയം പോകുന്നു, ഒന്ന് വേഗം ഇറങ്ങി വാ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഇറങ്ങാം. കണ്ടില്ലടോ പുറത്ത്? ഇത്ത് കോണിയായിട്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. പതുക്കെ ഇറങ്ങിയാ മതിയേ മുത്തേ. എന്നാലും എന്നോട് പിണങ്ങി ഒരു രാത്രി മുഴുവൻ ഈ ഓട്ടുംപുറത്ത് കിടന്നില്ലേ? അതെ, യുദ്ധത്തിന് കാർഗിലേക്ക് പോകല്ല, ഒരു ചൊക്കിളി പട്ടിനെ വെടിവെക്കാൻ പോവാ. അതിനിടയിൽ ഇങ്ങനെ കൊണ്ടിരിക്കണോന്ന് വരാൻ നോക്കണോ? രണ്ടുണ്ടേ ആ തോക്കിൽ ബാക്കിയുള്ളൂ. അത് ഞാൻ അവസാനത്തേക്ക് കരുതി വെച്ചതാ. ഒന്നതേ ഇവക്കും ഒന്ന് എനിക്കും. തമാശ പറയാൻ വേഗം ചെല്ലേ, 5000 രൂപ കിട്ടുന്നേ. നമുക്ക് കാശ് മാത്രം മതിയല്ലോ. ആ പട്ടിയൊക്കെ എന്നെ കടിച്ചു കൊന്നാലും ഇനി ഞാൻ ചാവത്തില്ല. പട്ടിയെ ചാവും. നിന്ന് ചിലക്കാൻ പോയി യൂണിഫോം തോക്കെടുത്തേ. രണ്ടെണ്ണം വിട്ടിട്ട് വേണം വെടിവെക്കാൻ, അപ്പോഴേ അതിന്റെ സുഖം അറിയുള്ളൂ മോനെ. രാമനായരെ, ഇത് അൽസേഷൻ പട്ടിയല്ല. അതെ, നമുക്കിതിനെ ആർക്കെങ്കിലും വിറ്റാലോ? ഞാനിത് മണ്ടത്തരോട് പോയി പറയുന്നേ. വർക്കി വന്നല്ലോ. ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. ഞാനും കാത്തിരിക്കായിരുന്നു ആരെങ്കിലും ഒക്കെ ഒന്ന് വെടിവെക്കാൻ. മിടുക്കൻ, ഇനിയൊക്കെ നിന്റെ കയ്യില. അല്ല, എന്റെ കയ്യിൽ തോക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യിൽ, കർത്താവിന്റെ തൃക്കരങ്ങളിൽ. അതെ അതെ, മതപ്രസംഗം പിന്നെ നടത്താം. പട്ടി ചങ്ങല പൊട്ടിക്കുന്നതിന് മുമ്പ് വേഗം കാര്യം നടത്ത്. ഭയങ്കര വെള്ളമാണല്ലോ. എന്നാലും തൊഴിൽ മിടുക്കനാ. എന്താ കൊള്ള പട്ടി? ഒരു പട്ടാളക്കാരന് വീറും വാശിയും തോന്നാൻ മറ്റെന്ത് വേണം? വെക്കി വെടി. അങ്ങനെ ഒറ്റടിക്ക് വെടിവെക്കാൻ പറ്റില്ല. ആദ്യം ഒരു ട്രഞ്ച് കുഴിക്കണം. ട്രങ്കോ? ട്രങ്കല്ല, ട്രഞ്ച് കുഴി. പിന്നെ മണൽ ചാക്കുകൾ നിരത്തണം.
ഇയാളെന്താ കെട്ടിടമണിയാമെന്ന്? ഞങ്ങൾ പട്ടാളക്കാർക്ക് വെടിവെക്കുന്നതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. കുഴി കുഴിക്കാനുള്ള സമയമൊന്നും ഇല്ല. എന്നാ പേരിന് പറയും മണൽചാക്ക് നടത്തണം. നോ അഡ്ജസ്റ്റ്മെന്റ്. രാമൻ നായരെ മണൽചാക്ക് കൊണ്ടുവരൂ. ആ രണ്ടെണ്ണം ഇവിടെ, രണ്ടെണ്ണം അവിടെ, ആ ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇനി എത്ര ഉണ്ടോ? അയ്യോ എന്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് ചാർജ് പറയൂ. ചാർജ് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലടോ, 5000 രൂപ. പിന്നെ എന്ത് ചാർജ്? അതല്ല, പട്ടാളക്കാരന് വെടിവെക്കാനുള്ള ചാർജ് പറയൂ. പട്ടാള വെടിക്ക് എത്രയാ ചാർജ്? ഞാൻ മുൾമുനയിലാണ് ചാർജ് പറയൂ. എന്റെ കുരിശുമാതാവേ, ഏത് നേരത്തണോ എനിക്ക് വെടിവെക്കാൻ തോന്നി. കൊല്ലാത്ത പൊല്ലാപ്പായി പോയി. അല്ല നിങ്ങൾ ഇതങ്ങോട്ട് ഹൈദരാബാദിലേക്ക് മെയ് വിഴുങ്ങാൻ വലുവിന്. എന്റെ വലുവിന്റെ കാര്യം തീരുമാനിക്കുന്ന നീയല്ലല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ മുടിഞ്ഞ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. പ്രസിഡന്റ്, ആ പട്ടാളം വർക്കിയുടെ ഭാര്യ അറിയാമോ? പുറത്ത് നിന്ന് കയറ് പൊട്ടിക്കാ. ഇതിന്റെ ഇടയിൽ കൂടി ഹൈദരാബാദ് പോയി മീൻ തിന്നാൻ പറ്റൂന്ന് തോന്നുന്നില്ല. ഓ, മീൻ തിന്നാനല്ല വിഴുങ്ങാനാ. നീ എന്തെങ്കിലും പറഞ്ഞ അവരൊന്ന് സമാധാനിപ്പിക്കും. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? പേപ്പട്ടി കടിച്ചാ കുഴപ്പമില്ലെന്നോ? ഞാൻ പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. പ്രസിഡന്റ് നേരിട്ട് വന്നൊന്ന് വിളിക്ക് നോക്ക്, പറഞ്ഞു നോക്ക്. ഞാൻ അങ്ങോട്ട് പോണോ? നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ? ഞാൻ ആലോചിച്ചിട്ട് വഴിയുള്ളൂ. എന്താടി അങ്ങ് രാജിവെക്കുക? എവിടെടോ തന്റെ പ്രസിഡന്റ്? മറിയാമ്മേ, നീ ഇങ്ങനെ ബഹളം വെക്കണ്ട. പ്രസിഡന്റ് മീൻ വിഴുങ്ങാൻ പോവാ. മീൻ വിഴുങ്ങാനോ? താനല്ലോടെ എനിക്ക് 5000 രൂപ തരാന്ന് വാക്ക് പറഞ്ഞത്. പട്ടിയെ വെടിവെച്ചു വന്നാലല്ലേ? എടോ, എന്റെ ഭർത്താവിനെ സമാധാനത്തോടെ വെടിവെക്കാൻ തന്റെ പ്രസിഡന്റ് സമ്മതിച്ചോ? എനിക്ക് കാശി കിട്ടിയേ പറ്റൂ. പ്രസിഡന്റ് പോവാണ്. എങ്ങോട്ട്? പട്ടിയെ പിടിക്കാനോ? ഹൈദരാബാദിലേക്ക്. എന്തിനെ മീൻ വിഴുങ്ങാൻ? ഇവിടെ മീനില്ലേ? എടോ, പ്രസിഡന്റ് പുറത്തേക്ക് വരാൻ പറ. ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രസിഡന്റ് നടക്കും? പ്രസിഡന്റിന് മീൻ തിന്നാൻ അത്ര ആർത്തി ഉണ്ടെങ്കിലേ എത്ര കിലോ മത്തി വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. അങ്ങ് ഹൈദരാബാദ് വരെ പോണോന്നില്ല. എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് വലിവ് കൂടമല്ല. താൻ നല്ലൊരു നടനാണെന്ന് എല്ലാവർക്കും അറിയാം. അഭിനയ ഓവറാകാതിരുന്ന തനിക്ക് കൊള്ള. ചങ്ങലയിൽ കിടന്ന പേപ്പട്ടിയെ രക്ഷപ്പെടാൻ അനുവദിച്ച് നാട്ടിൽ പേപ്പട്ടികളുടെ എണ്ണം കൂട്ടിയ വിവരദോഷിയാണ് താൻ. അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് രാജിവെച്ചേ പറ്റൂ. എന്നിട്ട് ഗുജറാത്തിലോ ഹൈദരാബാദിലോ പോയി കടലിൽ ചാടി മീൻ കയറ്റി മരിക്കുന്നു. എപ്പോ നോക്കിയാലും രാജിവെക്ക, രാജിവെക്ക. പുളിപ്പുണ്ടോ എനിക്ക്? എത്ര വർഷമായിരുന്നു അതൊന്ന് തുടങ്ങിച്ച്? പ്രസിഡന്റ് അറിയാണ്ടൊന്ന് വയറിളിക്കാൻ അപ്പൊ പറയും രാജിവെക്കാൻ. അതെ, എല്ലാവരുടെയും സുരക്ഷത്തിന്റെ പ്രശ്നം അത്. ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും ഉടനെ തയ്യാറാവണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ കഴിക്കേണ്ടി വരും. എന്താ തയ്യാറാണെന്ന് പറയില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവാ. ഞാൻ തയ്യാറാണ്. എങ്കിലൊരു പട്ടിപിടുത്തക്കാരന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പട്ടിപിടുത്ത കിട്ടുന്നത് 7 ഉലുവയാ. ആരും ഒരു ഇക്കാലത്ത് ഈ പണിക്ക്. പിന്നെ എന്ത് ചെയ്യും? എനിക്കൊരാളെ അറിയാം. നീ നല്ലോണം ആലോചിച്ച് തന്നെയാണോ സംസാരിക്കുന്നത്? അതെ, നല്ലപോലെ ആലോചിച്ച് തന്നെയാ. കഴിഞ്ഞ കൊല്ലം തിരുവമ്പാടി പുലി ഇറങ്ങിയപ്പോ ആ പുലിയെ കീഴടക്കിയവനാണ് അവൻ. ഇത് പുലിയല്ല, പട്ടിയാണ്. അവൻ പട്ടിയെയും പിടിക്കും, പുലിയെയും പിടിക്കും. അവനറിയാത്ത ജോലിയില്ല, അവനറിയാത്ത നാളില്ല. ഉടുമ്പാണവൻ. ഉടുമ്പ്? ഉടുമ്പോ? അതെ, ഉടുമ്പു വാസു. ഉടുമ്പെങ്കിൽ ഉടുമ്പ്. നീ ഉടനെ പുറപ്പെടണം. അവൻ എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ടു വരണം. അതെ, ഇത്ര ചെലവുള്ള കാര്യം ചെയ്യാം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നീ വാ. ചെല്ല്, നിന്റെ പുലവിളിക്കുള്ള കാശും വാങ്ങി വാ. പന്തലിലുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്ക് ഇനി ജീവിക്കണ്ട. പ്രതിപക്ഷത്തിരിക്കാൻ പിന്നെ ആരുണ്ടാവും? അരുത് ആശാനെ, അരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സംയമനം പാലിക്കണം. അയ്യോ, എങ്ങനെയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടി ഞാൻ ഓരോ പ്രശ്നങ്ങൾ ചൂടാക്കി ചൂടാക്കി കൊണ്ടുവരുമ്പോ നീ അതി വെള്ളം ഒഴിക്കുക. ഞാൻ എവിടെ വെള്ളം ഒഴിച്ചു ആശാൻ നീ പറയുന്നത്? നന്മയുടെ പണിനീരല്ലേ ഞാൻ ഈ നാട്ടിൽ തളിച്ചത്? എന്നെ കുറിച്ച് പറയിപ്പിക്കരുത്. നാടിന് നന്മയെ നീ ആര്? അക്ബർ ചക്രവർത്തിയോ? ആ ഉടുമ്പുവാസം നിന്റെ ആരാടാ? ആ കോഞ്ഞാട്ട പ്രസിഡന്റ് നിന്റെ ആരാ? തന്തയാ? തങ്കു തുണക്കിന്റെ വർത്താനം പറയരുത്. നിന്റെ ഉണക്കച്ചയ്ക്ക് ഒളിച്ചെടുത്തു. ആശാനെ, ഒരുത്തനും അങ്ങനെ ഇവിടെ ഒന്ന് പേപ്പട്ടിയെ മുമ്പ് പിടിക്കണ്ട. ഓ,
ഈ പഞ്ചായത്തിലെ പേപ്പട്ടികൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടണം. പ്രസ്തുത പേപ്പട്ടി പ്രശ്നം ആളി പടർത്തി ഒരു ഹിമാലയൻ മുന്നേറ്റം നടത്തി ആ നാറി പ്രസിഡന്റ് വലിച്ച് താഴെ ഇറക്കി ആ കസേരയെ കയറി ഇരുന്ന് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. കുട്ടപ്പാ, അതിന് നീ അനുവദിക്കില്ലേ? എന്തിനാ കുട്ടപ്പാ നീ കരയുന്നേ? ഇത്രയും കാലമായിട്ടും എന്റെ ആശാനെന്ന് മനസ്സിലാക്കിയില്ലല്ലോ. കുട്ടപ്പാ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പ്രശ്നം ആഗോളതലത്തിൽ ചിന്തിക്കണം. എന്റെ ആശാൻ ആഗോളതലത്തിൽ ചിന്തിച്ചെങ്കിലേ ഒരു പഞ്ചായത്ത് വരാന്തയിലെങ്കിലും എത്തിപ്പെടാൻ പറ്റൂ. ആശാൻ മനസ്സിൽ കണ്ടാൽ അത് ആകാശത്ത് കാണുന്നവനാണ് ഞാനെന്ന് അറിയാലോ. അതാ നിന്റെ കുഴപ്പം, അതാ എന്റെ പേടി. പത്രത്തിൽ പരസ്യം കൊടുത്താൽ പട്ടിപിടുത്തക്കാർ വന്ന് എളുപ്പത്തിൽ പേപ്പട്ടികളെ പിടിച്ച് പ്രശ്നങ്ങൾ തീർത്തിരിക്കും. പിന്നെ നമ്മൾ പ്രശ്നങ്ങൾക്ക് എവിടെ പോകും? ആ രാഘവൻ നായരുടെ പ്രസന്റ് സ്ഥാനം പിന്നെയും കോൺഗ്രസ് ഇട്ട പോലെ ഉറപ്പായില്ലേ? അതുകൊണ്ടല്ലേ ഉടുമ്പു വാസുവിനെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. അവൻ വന്നാ പേപ്പട്ടികളെ പിടിക്കും എന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഉടുമ്പു പേപ്പട്ടികളെ പിടിക്കില്ല. അതെന്താ? ഈ പഞ്ചായത്തിൽ എവിടെ നോക്കിയാലും പേപ്പട്ടികൾ. ഈ പുഴയിലും പേപ്പട്ടി, ഈ കൈതക്കാട്ടിലും പേപ്പട്ടി, ഈ ടെലിഫോൺ പോസ്റ്റിലും പേപ്പട്ടി, ആ തെങ്ങിലും ഈ മരത്തിലും ഒക്കെ പേപ്പട്ടികൾ ഇങ്ങനെ തൂങ്ങി 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 ഒന്നും കേറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആശാൻ പറയണം പേപ്പട്ടികളെ പിടിക്കാൻ. ഞാൻ പറയില്ല പേപ്പട്ടികളെ പിടിക്കാൻ. രൂക്ഷമാവും പ്രശ്നം, രൂക്ഷമാവും, രൂക്ഷമാകണം. രോഷാകുലരായ ജനങ്ങൾ പ്രസിഡന്റിനെതിരെ തിരിയും. തിരിയണം, തീവെപ്പ് വെക്കണം, പരസ്പരം വെട്ടിക്കൊല്ല കൊല്ലണം, സ്ത്രീപീഡനം നടക്കണം. ഇത്തരം കലാരൂപങ്ങൾ നാട്ടിലൊക്കെ ഇങ്ങനെ അരങ്ങേറും, അരങ്ങേറണം. മുറ്റക്കല്ലില്ലാതെ പ്രസിഡന്റ് രാജിവെക്കുന്നു. വെക്കണം, ഇല്ലെങ്കിൽ വെപ്പിക്കണം. ദാസേട്ടൻ പ്രസിഡന്റ് ആവുന്നു. അതോടെ വാസു പേപ്പട്ടികളെ പിടിക്കുന്നു. ഗ്രാമം ശാന്തം. ജനപ്രിയ പ്രസിഡന്റ് നീണാൾ വാഴട്ടെ. ദാസേട്ടാ, എന്ത് പറ്റി? നിന്നെ തെറ്റിദ്ധരിച്ചു. മാപ്പ്, എന്തൊരു ബുദ്ധിമാനാണ് നീ. നീയാണ് എന്റെ യഥാർത്ഥ എംബ്ലം. ചെല്ല, ഉടനെ ചെല്ല്. ഉടുമ്പു വാസു എന്ന പടക്കുതിരയും കൊണ്ട് തിരിച്ചു വാ.
തങ്കമ്മേ നടുകറങ്ങി ഞങ്ങട്ടം തിരിഞ്ഞടി തങ്കമ്മോ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ പടക്കം പട്ടിനി ഒടുക്ക കൊട്ടണ തങ്കമ്മേ നീ അപ്പ കണ്ടോനെ അപ്പന്ന് ചൊല്ലല തങ്കമ്മേ പടക്കം പട്ടിനി ഒടുക്ക കൊട്ടണ തങ്കമ്മേ നീ അപ്പ കണ്ടോനെ അപ്പന്ന് ചൊല്ലല തങ്കമ്മേ ആയിരം കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മേ ഈ പെണ്ണിനറിയാൻ അരക്കൊണ്ട വഴി തങ്കമ്മേ ആയിരം കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മോ ഈ പെണ്ണിനറിയാൻ അരക്കൊണ്ട വഴി തങ്കമ്മേ മരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പാറക്കമ്പാച്ചിലി നൊതുക്കെങ്കിൽ ചുടി തങ്കമ്മേ മരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പാറക്കമ്പാച്ചിലി നൊതുക്കെങ്കിൽ ചുടി തങ്കമ്മേ ഈശ്വരമാരെ ഈ മൊട്ടത്തലെ നശിപ്പിച്ചോ പോട്ടിടോ അല്ല പഞ്ചായത്തെ ഈ കുട്ടപ്പൻ പോയിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി ഇപ്പൊ കുട്ടപ്പനും ഇല്ല പട്ടിപിടുത്തക്കാരനും ഇല്ല നമ്മുടെയൊക്കെ ഭാഗ്യാന്ന് കരുതിയാ മതി രണ്ടു ദിവസമായിട്ട് പേപ്പട്ടികളുടെ ഒരനക്കും ഇല്ലാത്തത് അതിന് പണ്ടത്തെ പോലെ പട്ടിപിടുത്തക്കാരൊക്കെ ഇപ്പൊ എവിടെയുള്ളത് ഒരു ലാഭമില്ലാത്ത ഏർപ്പാടല്ലേ പഞ്ചായത്ത് രാജ് ആക്ടിലെ മൂന്നാം പട്ടികയിലെ പത്താം ഖണ്ഡിക പ്രകാരം അലഞ്ഞു നടക്കുന്ന ഒരു പട്ടിയെ പിടിച്ചു കൊല്ലാൻ പട്ടി ഒന്ന് 7 rupees കിട്ടാ ഇത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 12 rupees പിന്നെ ആരെ കിട്ടാനാ പണിക്ക് പട്ടിപിടുത്തക്കാർ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ കൂടി വീണ്ടും എപ്പോഴങ്ങോട്ട് ഇറങ്ങാന്നുള്ള പറയാൻ പറ്റില്ലല്ലോ അവസാനം പ്രസിഡന്റും മെമ്പർമാരോട് കൂടി ഇറങ്ങി പിടിക്കേണ്ടി വരും ചന്ദനക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്ക് സുഖം തന്നെയല്ലേ എന്നെ മനസ്സിലായോ ഞാനാണ് ഞാൻ അഭ്യാസം കാണിക്കാൻ നീ വേറെ നാടൊന്നും കണ്ടില്ലേ അല്ല ഞാൻ തനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ല പേപ്പട്ടികളെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുക ഇവിടുത്തെ നാട്ടുകാർ അല്ല ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം സൈക്കിൾ അഭ്യാസങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ആളുകളുടെ മനസ്സിലെ പേടിയും പിരിമുറുക്കം മാറ്റി സന്തോഷിപ്പിക്കാന്ന് കരുതിയ ഞാൻ അങ്ങനെ ഇവിടെ ആരെയും സന്തോഷിപ്പിക്കണ്ട അടിച്ചോടിക്ക് തല്ലിയേ എടാ വാസു ഞാൻ ഇങ്ങെത്തുന്നതിന് മുമ്പ് നീ ഇങ്ങെത്തിയോ ഇതാരാന്ന് മനസ്സിലായോ ഇതാണ് വാസു ഉടുമ്പു വാസു കുട്ടപ്പേട്ട ഇവിടുത്തെ ആൾക്കാർ അത്രക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നണേ പേപ്പട്ടിയെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലരൊക്കെ കഴുത്തിൽ കുരുക്കിടേണ്ടി വരും അപ്പൊ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് വാസു ഇത് ഇവിടത്തെ ഭരണകക്ഷി നേതാവും പ്രസിഡന്റിന്റെ ബലൻ കയ്യുമാണ് പേര് ഗോവിന്ദൻ നാളെന്ത് മൂലം അതേ സ്വഭാവം നാളെ മനസ്സിലാവാതെ ആരില്ലേ ആമ്പിള്ളേരായ ഇങ്ങനെയൊക്കെ തന്നെ പരിചയപ്പെടണ്ടേ വാസു നമുക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവാം ഞാൻ പ്രസിഡന്റിനെ കൂട്ടി അങ്ങോട്ട് എത്താം നാട്ടുകാരായ നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് ഞങ്ങൾ എന്നും വാസുവിന്റെ കൂടെ ഉണ്ടാവും ഒറ്റ അപേക്ഷയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ പേപ്പട്ടികളൊക്കെ ഒന്ന് കൊന്നുകൊടുക്കണം എത്ര നാളായിന്നറിയോ മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങിട്ട് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ എപ്പോഴാ എവിടെ നിന്ന് ചാടി വീഴാൻ അറിയില്ലല്ലോ ആ കുരുതിക്കാട്ടിലാ പട്ടികളുടെ താവളം കുരുതിക്കാടോ അതെ കിഴക്കോട്ടുള്ള റോഡിന്റെ അടുത്ത പകല് പോലും കുലാ കുരലിട്ട രാത്രിയാവുമ്പം പട്ടികളും കുറുക്കന്മാരും അതിനകത്തുനിന്ന് ആ കൂട്ടത്തോടെ ഇറങ്ങി വരിക ആ ഏരിയ ഒന്ന് കവർ ചെയ്താ കാര്യങ്ങൾ ഈസി അത്രക്ക് ഈസി ആണ് പിന്നെ ഇയാളെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ തനിക്ക് ഈ കോഞ്ഞാട്ടയ്ക്ക് കൂടെ കുരുതിക്കാട്ടിലേക്ക് കയറാമായിരുന്നില്ലേ ഓഹോ ഉദ്ദേശം മനസ്സിലായല്ലോ ഈ സാധു മനുഷ്യനെ കുരുതി കൊടുത്താൽ കയറി ഇരിക്കാലോ ഈ കസേര ഈ പ്രസിഡന്റ് കസേര കിട്ടാൻ വേണ്ടി ഇയാൾ തന്നെയാണോ ഈ പേപ്പട്ടികൾ ഇറക്കിയതെന്നാണ് എനിക്കിപ്പോൾ സംശയം അനിയ ഞാൻ ഇറക്കിയതല്ല നിന്റെ അച്ഛൻ ഒടിയൻ കേളു രൂപമായി നടക്കുക എന്റെ അച്ഛൻ പറഞ്ഞല്ലോ പറഞ്ഞു എന്റെ നിന്റെ അച്ഛനാര് സ്കൂളിലെ കുട്ടികളെ പോലെ നിങ്ങളൊന്ന് ധൈര്യമായിട്ട് ഇരിക്കി സകലെണ്ണത്തിനെ പിടിച്ച് കുഴിയിലാക്കിട്ട് ഞാൻ ഇവിടുന്ന് പോകും വാസു എന്നാ അധികം വൈകണ്ട ഇപ്പൊ തന്നെ തുടങ്ങിക്കോ പിടിക്കാൻ ഇതെന്താ തുമ്പി ഓടിച്ചത് പിടിക്കാൻ വാസു
ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇവരുടെ പ്രലോഭനങ്ങളിലൊന്നും പാസ് വിട്ടുപോകരുത്. പേപ്പട്ടികളെക്കാളും അപകടകാരികളാണ് ഈ വംശം. എടോ, തന്റെ കൂലി എത്രയാ? പട്ടി ഒന്നിന് ഇത്രയെന്നാണോ അതോ മൊത്തത്തിൽ ഒരു കരാറാണോ? പട്ടി ഒന്നിന് ഇത്രയെന്ന് ആക്കണ്ട. എടോ പ്രസിഡന്റ്, എഞ്ചി തരം കാണിക്കാതെ ആ പാവത്തിന് കൈ നിറച്ച് വാരിക്കൊണ്ട് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ, വെറും കൂലിക്ക് വേണ്ടി പട്ടിയെ പിടിക്കാൻ വന്നവനല്ല ഞാൻ, മനുഷ്യത്വത്തിനൊക്കെ അല്പം വില കൊടുക്കുന്നവനാ. പിന്നെ പട്ടി അത് പേയുള്ളതായാലും പേയില്ലാത്തതായാലും എന്റെ ശത്രുവാ, അതിനെ ഞാൻ കൊല്ലും. ഒരു പട്ടിയെ പിടിക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും വാസു? കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിയാണെങ്കിൽ കണ്ടു ഉടനെ കൈയിട്ട് പിടിക്കാം. അല്ല, പേപ്പട്ടി ആണെങ്കിൽ അതിന്റെ സമയപരിധിയൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കണം. എന്റെ മെമ്പറുകളെ, അതെ മെമ്പറേ, ഇടയ്ക്കിടയ്ക്ക് ചാക്കിട്ട് പിടിക്കും പോലെ എളുപ്പമുള്ള പണിയല്ല ഈ പട്ടി പിടുത്തം എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുള്. അതിനു മുമ്പ് ഒരു കാര്യം തീരുമാനിക്കണം. ഇയാൾക്ക് താമസിക്കാനൊരിടം അത് കണ്ടെത്തിയേ പറ്റൂ. അത് പ്രസിഡന്റ് തന്നെ കണ്ടെത്തണം. ഇവിടെ കടത്തിണ്ണകളും ചായപ്പീടിയും സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ ഭക്ഷണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ ഏർപ്പാടാക്കാം. കോഞ്ഞാട്ട പ്രസിഡന്റ്, ഒരു പട്ടിയെ കാണുന്ന ലാഘവത്തോടെ ഒരു മനുഷ്യനെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിനെ രക്ഷിക്കാമെന്ന ആളല്ലേ. ഞാൻ എവിടെയെങ്കിലും കടന്നോളാം, അതൊരു പ്രശ്നമാക്കണ്ട. എന്നും ആകാശം കണ്ടുറങ്ങിയ ശീലം. അത് പറ്റില്ല, പ്രസിഡന്റ് വഴി കണ്ടെത്തണം. ഞാൻ എന്ത് വേണം, എന്റെ വീട്ടിൽ കൊണ്ട് വാസു വിഷമിക്കണ്ട. നിനക്ക് തലചായിക്കാൻ ഒരിടം ഭരണപക്ഷത്തിന് തരാൻ കഴിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ജയ് ജയ് ദാസപ്പൻ, ജയ് ജയ് ദാസപ്പൻ. എന്റെ അച്ഛനാ മൂർക്കോത്ത് രാജദാസ്, തങ്കപ്പെട്ട മനുഷ്യനാ. ദാസേട്ടന്റെ അമ്മ മരിച്ചതിന് ശേഷം അഞ്ചെണ്ണത്തിനെ കിട്ടി, അഞ്ചു ദിവസം തയ്ച്ചില്ല, അഞ്ചു അഞ്ചു വഴിക്ക് പോയി. അപ്പറക്കാ കയ്യിലിരിപ്പു. അതൊക്കെ പഴയ കഥവാ. അയ്യോ അച്ഛാ, തേങ്ങയുടെ എണ്ണവും വലിപ്പവും ഒക്കെ കുറഞ്ഞല്ലോ. കടക്കിൽ ഫാക്ടം സൾഫേറ്റ് ഇടാറില്ലേ? ഞാൻ ഫാക്ടം സൾഫേറ്റ് ഇട്ടതുകൊണ്ടാണല്ലോ നീ എന്റെ മുമ്പിൽ പന പോലെ വളർന്നു നിൽക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച നേരം കൊണ്ട് രണ്ട് തെങ്ങ് വെച്ചിരുന്നെങ്കിൽ പത്ത് തേങ്ങാ കൂട്ടിട്ട് വരും. അതാ എനിക്ക് പറ്റിയ ഏക അബദ്ധം. നായ്ക്കളെ പിടിക്കാമെന്ന ആളാ ഉടുമ്പ് വാസു. ആയിക്കോട്ടെ, ഉടുമ്പന്തിനെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. പിടുത്തം ഇന്ന് തുടങ്ങാണ്. അതിനു മുമ്പ് അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങണമെന്ന് വാസുവിന് വാശി. തള്ളല്ലേ മോനെ, തള്ളല്ലേ സ്വന്തം തന്തയ്ക്കിട്ട് തള്ളല്ലേ. താൻ തന്റെ പണി എന്താ തുടങ്ങിക്കോ. ഇവന്റെ കൂടെ നടന്ന കാര്യം അവതാളത്തിലാ. മണ്ടരി ബാധിച്ച ജന്മ അച്ഛാ. സ്വന്തം മോനെ പറ്റി ഇങ്ങനെ നീ പോടാ ബുദ്ധി. എന്തൊരു ഊർജം! കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാനിപ്പോ പ്രസിഡന്റ് ആവും, ഞാനിപ്പോ പ്രസിഡന്റ് ആവും പറഞ്ഞ് ഉള്ള രക്ക വീട്ട് മുടിച്ച് നടക്കേ. ഇനി ബാക്കിയുള്ളത് ഈ വീടും ഞാനും പിന്നെ ഈ തേങ്ങ. എന്റെ ഈശ്വര, പേപ്പട്ടി നാട്ടിൽ ഇറങ്ങിയത് കേട്ടപ്പോ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. ഏതെങ്കിലും ഒരു പേപ്പട്ടി ഇവനെ കടിച്ചിരുന്നെങ്കിൽ ഈ പഞ്ചായത്തെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടേ. അതൊന്നും നടന്നില്ല. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, പേപ്പട്ടിക്ക് തന്തയെന്നോ മോനൊന്നോ ഇല്ല, ആരെ വേണേലും കടിച്ചു പറിക്കാം. അച്ഛാ, ഉടുമ്പ് വളരെ ദൂരെ നിന്ന് വരിക. വന്നോട്ടെ, അവന് താമസിക്കാൻ ഒരു സ്ഥലം വേണം. വേണമല്ലോ, ഇവിടെ ആണെങ്കിൽ ധാരാളം മുറികളും ഉണ്ട്. ഉണ്ടല്ലോ, എല്ലാം നല്ല സൗകര്യമുള്ള മുറി. എന്താ തണുപ്പ്? തണുപ്പ് വേണോ? ആവാം. അങ്ങനെയാണെങ്കിൽ നീ അച്ഛന്റെ മുറി കയറി താമസിച്ചോ. കൂട്ടത്തിൽ വെട്ടുകാരൻ വേലാനും പോയോ? എന്റെ ദാസപ്പെട്ട, എന്നെ കുറിച്ച് നിങ്ങൾ വേവലാതി പെടണ്ട. ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം, പിന്നെ ഇവിടെ കിടന്നോ. അത് പറ്റില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ്. എന്റെ രാഷ്ട്രീയ ഗുരു കരുണേട്ട് എന്റെ കുടുംബം അവിടെ താമസിക്കുന്നത്. ബാക്കി പറഞ്ഞു. വാസുവിനെ സുഖമായിട്ട് താമസിക്കാം, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മുത്തശ്ശി, ആരും ഇല്ലേ ഇവിടെ? പുതിയൊരാള്? ഇതാണ് മുത്തശ്ശി വാസു, ഉടുമ്പ് വാസു. നമ്മുടെ പേപ്പട്ടി പിടിക്കാൻ വന്ന ആളാ. നമ്മുടെ പേപ്പട്ടി പിടിക്കാൻ വന്ന ആള്. എല്ലാരും പറഞ്ഞു ആളെത്തിന്ന്. കണ്ടു മറന്ന മോഹം. കണ്ടിരിക്കും, മുമ്പ് തിരുവമ്പാടിയിൽ ഇറങ്ങിയ പുലിയെ പിടിച്ച ആളാ. തത്ത പുലിയുടെ പള്ളക്ക് തോക്കു കുത്തി നെഞ്ചി വിരിച്ചു നിൽക്കുന്ന വാസുവിന്റെ ഫോട്ടോ അന്ന് പത്രത്തിൽ വന്നിരുന്നു. പത്രത്തിലാണോന്നറിയില്ല, എന്തോ ചിലരെ കാണുമ്പോ അങ്ങനെയാ. എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നും. മുജന്മബന്ധം എന്നാ അതിന് പറയാ.
മുത്തശ്ശി, ഞാനൊരു അപേക്ഷയായിട്ടാ വന്നിരിക്കുന്നത്. പട്ടിപിടുത്തം കഴിയുന്നവരെ വാസുവിനെ താമസിക്കാൻ ഒരു ഇട്ടാവട്ട ഇടം വേണം. അവൻ ആ വിറക് വരെ താമസിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് വല്ല വിരോധം ഉണ്ടോ? ഒരു വിരോധവും ഇല്ല, സന്തോഷേ ഉള്ളൂ. താക്കോൽ എവിടെയാണെന്ന് നോക്കട്ടെ. എന്താ വാസു, ഒരു വിഷമം പോലെ? ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? വേറെ നോക്കാം. ഇഷ്ടപ്പെട്ടു. അതേ, വല്ലപ്പോഴും ഒക്കെ തുറക്കാറുള്ളൂ. ഞാൻ അടിച്ച് വൃത്തിയാക്കി തരാം. അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുട്ടപ്പം ചെയ്തോളൂ. പക്ഷേ താക്കോലിങ് എന്നാ മതി. ശ്രീദേവി വന്നല്ലോ, എന്താ ഇത്ര നേരത്തെ? പേപ്പട്ടി ശല്യം ഉള്ളതുകൊണ്ട് എല്ലാരോടും നേരത്തെ പൊയ്ക്കോളാൻ പറഞ്ഞ സെക്രട്ടറി. രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ ഈ പഞ്ചായത്തില് പേപ്പട്ടിയുടെ പൂട പോലും കാണില്ല. ആരാ ഈ വന്നിരിക്കുന്നതെന്ന് അറിയോ? ഉടുമ്പു വാസു. ഉടുമ്പു വാസു നമ്മളെ പേപ്പട്ടി, നമ്മടെ പേപ്പട്ടി പിടിക്കാൻ വന്നതാ. മോളെ ദാസൻ, മുത്തശ്ശി ഇപ്പൊ ആരെ എങ്ങോട്ട് വിളിച്ചേ? അതെ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതൊക്കെ പോട്ടെ, ഇനി ശ്രീദേവിയോട് പറഞ്ഞില്ല എന്ന് വേണ്ട. വാസു കുറച്ച് ദിവസത്തേക്ക് ഈ വിറക് പുരയിലാണ് താമസം. ഇവിടെയോ? അതെ. അല്ലേ, മുത്തശ്ശി സമ്മതിച്ചോ? സമ്മതിച്ചു. അത് ദാസൂട്ടി പറഞ്ഞപ്പോ ഇയാൾ ഇവിടെ താമസിപ്പിക്കാൻ മുത്തശ്ശി സമ്മതിച്ചാ ചോദിച്ചത്. എനിക്ക് വിരോധം ഇല്ല എന്ന് പറഞ്ഞു. എന്നല്ലേ, എനിക്ക് വിരോധമുണ്ട്. ഇയാളെ താമസിപ്പിക്കാൻ വേറെ വല്ല ഇടം നോക്കണം. ശ്രീദേവി, ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറയാൻ എങ്ങനെ തോന്നി ദാസ? ആള് കുഴപ്പക്കാരനല്ല, നല്ലവനാ. നല്ലവനായാലും കൊള്ളാത്തവനായാലും ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ. വാശി എന്നെ കൂട്ടിക്കൊള്ളൂ, അറിയല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഓരോ ദിവസം വീർപ്പം മുട്ടി കഴിയ കൂട്ടത്തോട് വിഷം കഴിച്ച് എല്ലാം അവസാനിപ്പിച്ചാലെന്ന് തോന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ കഴിയണില്ല, ആരും ഒന്നും അറിയിക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ച് മരിച്ചോളാം. ഇതിനിടയിലേക്ക് ആരും മരിച്ചയക്കണ്ട. ഞാൻ പറയുന്നു മനസ്സിലാക്കി ശ്രീദേവി. രാവും പകലും പട്ടി പിടുത്തു പോയി പുറത്തായിരിക്കും അവൻ. എപ്പോഴെങ്കിലും ഒന്ന് തല അയക്കാൻ ഒരിടം, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല ദാസേട്ടന്? നാട്ടുകാർക്ക് അതൊന്നും പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ എനിക്കും പറയേണ്ടി വരും. ഓർത്തില്ല ഏത് നിമിഷം കിടക്കപ്പായി എടുത്ത് ഇറങ്ങേണ്ടവരാ ഞങ്ങളെന്ന് ഓർത്തില്ല. ഞാൻ ഇവിടെ ആര് താമസിക്കണം, താമസിക്കണ്ട എന്നൊക്കെ പറയാൻ എനിക്കെന്താ അധികാരം? മോളെ, ഞാനത് കണ്ടിക്കുട്ടി. വേണ്ട, ആര് വേണമെങ്കിലും താമസിപ്പിച്ചോളൂ, എനിക്കൊരു പരാതിയില്ല. ദാസുട്ടി, നീ വിഷമിക്കണ്ട, എല്ലാം നിന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ അവള്. നീ അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ. എന്തായാലും ഇറങ്ങി പോവാ. ഒരു പ്രശ്നമല്ല, ആൾ ആരാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടോ ഒരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഇപ്പൊ ക്ലീൻ. വേണ്ട, ഞാൻ ആ കവലയിൽ വല്ലയിടത്തെങ്ങാനും. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇന്ന് മുതൽ ചന്ദനക്കുന്ന് ഗ്രാമത്തിലെ മുത്താണ് മുത്ത്. അകത്തോട്ട് കയറേ, പേടിക്കണ്ട. എങ്ങനുണ്ട് മുറി? ആ കുഴപ്പമില്ല, കുഴപ്പം ഉണ്ടാക്കാനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആ ചൂല് വാങ്ങി ഇവിടെ വൃത്തിയാക്കി തരാം. വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാ കുളിക്കാനും നനയ്ക്കാനും പറ്റിയ കുളം ദേ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അത് കുളമാക്കാതിരുന്നാ മതി. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അത് ഞാൻ പുറമേന്ന് കഴിച്ചോളാം. അതായിരിക്കും വയറിന് നല്ലത്. പിന്നെ കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുളിച്ചിട്ടൊന്ന് വിശ്രമിക്ക്. ഞങ്ങൾക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്, പോയിട്ട് ഉടനെ വരും. ഏ, ഇവിടെ തന്നെ കാണണം. ആ പിന്നെ വഴി മുടക്കണ്ട, ആ വേളാണ സൈക്കിൾ എടുത്ത് ഏറെത്തോട്ട് വെച്ചേക്ക്. ആ കുട്ടികൾ കണ്ട പേടിക്കും. പേടിച്ചില്ലേ? കഷ്ടം. ആരും ബീച്ചിലൊക്കെ ആയിരുന്നു നാലഞ്ചു ദിവസം പട്ടാമ്പിയിലേ. വൈദ്യരെ കാണാതായപ്പോ ആകെ അങ്ങ് വിഷമിച്ചു. മൂന്നാല് ദിവസം മുമ്പേ ഒന്നങ്ങട് കൂടി. ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലോ? ഇല്ല, ദ്രാക്ഷാദി കഷായം മുറക്കി കഴിക്കുന്നുണ്ട്.
ഇപ്പൊ തന്നിരിക്കുന്ന തലയെ തേച്ച് കുളിക്കാൻ ബൃങ്കാമലാതി എണ്ണ. രാവിലെയും വൈകിട്ടും ആർദ്രകുളം പാല അനുമാനായിട്ട് സേവിക്കുന്നുണ്ടോ? അല്ല വൈദ്യരെ, എത്ര നാളാന്ന് വെച്ചിട്ട് ഈ ചികിത്സ? കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടാവില്ലേ? എന്താ ഈ ചോദിക്കണ? മാറ്റത്തിന്റെ ലക്ഷണമൊന്നും ഇല്ലാന്നാണോ? മുത്തശ്ശി എന്തൊക്കെയോ പറയാ. കുഴപ്പമില്ല, ശങ്കകളെ നല്ലതാണേ. അപ്പൊ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. കാശ് ഞാൻ ശമ്പളം കിട്ടിട്ട്. ആരെങ്കിലും ചോദിച്ചു അപ്പോ? കാശ് ചോദിച്ചു വാങ്ങാച്ച എത്രയോ വാങ്ങിക്കായിരുന്നല്ലോ. കുട്ടിയെ, കരുണനും ഞാനായിട്ടുള്ള ബന്ധം നിങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് അപ്പുറത്താ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പറിയിക്കട്ടെ. എല്ലാം ഒന്ന് നേരെയായി കിട്ടിയാ മതിയായിരുന്നു. അയ്യോ, ഇതുവരെ എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ എന്താ കുട്ടിയെ? സമയമായി മുത്തശ്ശി. അല്ല, ഇന്ന് നേരത്തെ വരുമോ? എന്തേന്ന് പ്രത്യേകത? ഓഫീസിലെ ജോലി കഴിയുമ്പോ വരും. എന്താ ഇപ്പൊ ചെയ്യാ? എന്ത് പറ്റി? എന്റെ വെറ്റലേം പുകയിലേം കഴിഞ്ഞു. കഴിയേ, മിനിഞ്ഞല്ലേ ഒരു കെട്ട് വെറ്റിലേം പുകയിലേം കൊണ്ടുവന്നത്? അതൊക്കെ എപ്പോഴോ തീർന്നു. അല്ല, ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ? വെറ്റിലേം പുകയിലേം തിന്നിരിക്കാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറും ഇങ്ങനെ ചവച്ചിരുന്ന് വൻ അസുഖം വിളിച്ച് വരുത്തണ്ട. അതിനും കൂടി ചെലവാക്കാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല, അത് മറക്കണ്ട. എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടും കുട്ടിക്ക് ഉണ്ടാവില്ല. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. പിന്നെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുടെ അടുത്ത് പോയി ആവശ്യമില്ലാത്തൊന്നും വിളമ്പാൻ നിക്കണ്ട. ആരെന്തോന്നൊന്നും അറിയാത്തതാ, പറഞ്ഞേക്കാം. ഏയ്, ഞാനൊന്നും പറയാൻ പോണില്ല, പറ്റില്ല. പിന്നെ പെറ്റിലേം പുകയിലേം വൈകിട്ട് വരുമ്പോ കൊണ്ടുവരാട്ടോ. ആ സമയം വേഗം തന്നെ. എന്ത്? അത് മറന്നോ. ഈ മുത്തശ്ശിക്ക് എന്താ പറ്റിയ? പോയിട്ട് വരാട്ടോ, സൂക്ഷിച്ചു പോണേ. ജോലിക്ക് പോയിരിക്കല്ലേ? അല്ല, പട്ടിയെ പിടിക്കാൻ. ഏ, വലിയ കിണ്ണാരോ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. അല്ല പട്ടി, കുട്ടി നിന്ന് കിണങ്ങാതെ തന്റെ പണി തരുത് പോ നോക്ക്. ഒരു മരണങ്ങൾ എവിടെയായിരുന്നു വാസു ഇതുവരെ? പണി കഴിഞ്ഞു വരുന്ന വഴിയാ. കയറിയിരിക്കെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയ മുതലിന്റെ നാക്കിന്റെ ലെങ്ത് ഇത്തിരി കൂടുതലാണോന്ന് സംശയം. ഇത്തിരി ചുണ്ടി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. അതെ അതെ, ഉറങ്ങുമ്പോ. എന്തായത്? അയ്യോ, ഇത് ഇത്തിരി വെറ്റിലും പുകലും വാങ്ങിയതാ. ഓ, സമാധാനായി. ഞാൻ ഇപ്പൊ ഇക്കാര്യം ദേവിയോട് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ പേരിൽ എന്നെ കുറെ വഴക്കും പറഞ്ഞു. വാസു വന്നത് നന്നായി. വർത്താനം പറഞ്ഞിരിക്കാൻ എനിക്കൊരു കൂട്ടായല്ലോ. എനിക്കും. മുമ്പ് ഈ കൂട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. പകല് മുഴുവൻ അതുമായിട്ട് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഞാൻ ഇരിക്കും. ആ തത്ത അവിടെ പോയി. ഏതോ ഒരു കാടം പൂച്ച വന്ന് കടിച്ചു കൊന്നു. അയ്യോ, കഷ്ടം. നല്ല ഇണക്കമുള്ള തത്തയായിരുന്നു. ഉണ്ണി എവിടുന്ന കൊണ്ടുവന്നതാ? ഉണ്ണിയോ? അതാരാ? ശ്രീദേവിയുടെ ഏട്ടൻ. ആളിപ്പോ എവിടെയാ? കൊറച്ചു ദൂരെയാ. ആട്ടെ, വാസന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് പറ്റി? ഒന്നുമില്ല, എന്റെ അമ്മയെ പോലെ തന്നെയുണ്ട്. അതേ കണ്ണും മൂക്കും ആ ചിരിയും ഒക്കെ. ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ. പിന്നെന്താ, വിളിച്ചോളൂ. ഞാൻ ആ വിളി കേട്ടിട്ട് കുറെ കാലായി. ഞാൻ നല്ലൊരു തത്തയെ കൊണ്ടുതരാം. ഞാൻ ഇല്ലാതാവുമ്പോ വർത്താനം പറഞ്ഞിരിക്കാലോ. നീ ഇല്ലാതാവേ, അതിനാ നീ വന്നത്? എന്റെ ജോലി കഴിഞ്ഞ് എനിക്ക് പോണ്ടേ? സമ്മതിക്കില്ല ഞാൻ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോ. പിന്നെ ഈ പട്ടിയെ പിടിക്കുമ്പോ സൂക്ഷിക്കണം നീ. അതിനെ പറ്റി പേടിക്കണ്ട, ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കമ്പിയൊക്കെ എറിഞ്ഞു പിടിക്കണത് അപകടമല്ലേ? എന്തപകടം? ഇവിടെ ഒരു ഇരട്ടക്കുഴൽ തോക്കിരിപ്പുണ്ട്. ഇരട്ടക്കുഴൽ തോക്കോ? മോന്റെ അച്ഛൻ വലിയ നായാട്ടുകാരനായിരുന്നു. ആണോ? ആ തോക്ക് നിന്റെ കയ്യിലുണ്ടെങ്കിലേ പേപ്പട്ടികളെ ദൂരെ നിന്ന് വെടിവെച്ച് കൊല്ലാലോ. ഞാൻ എടുത്തു തരട്ടെ? ഇപ്പൊ വേണ്ട, ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കും. ചോദിക്കണം കേട്ടോ. ചോദിക്കമ്മേ. ആ
വാസു, നിന്റെ വരവോടെ എനിക്ക് രണ്ടാം ജന്മം കിട്ടിയ പോലെ. നീ ഉടുമ്പാടാ ഉടുമ്പ്. വെറും ഉടുമ്പല്ല, പൊന്നുടുമ്പ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്താ ചേട്ടാ? നീ ഇവിടെ രാവും പകലും കൈ കമ്പിയും ക്രാപ്പുമായിട്ട് നായ്ക്കളെ വേട്ടയാടാൻ നടക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. അതാണല്ലോ എന്റെ പണി. നിനക്ക് പണി വലുതുകൊണ്ടത് എനിക്കറിയാം, അതൊന്നും എനിക്കറിയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പേപ്പട്ടികളെ പിടിക്കരുത്. അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഞാനിതിനെ പിടിക്കുവന്നേ. നീ ഒന്നും പിടിച്ചില്ല. നിന്നെ കൊണ്ടുവന്ന് ഞങ്ങളെ ജ്ഞാനീവന് പട്ടികളെ മുഴുവൻ പിടിച്ച് ഈ പഞ്ചായത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. പ്രശ്നണ്ടാവണമെന്നോ ഒറ്റ ആഗ്രഹം മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ഒരു പരേതാത്മാവാണ്ട ഇത്. അതിനുവേണ്ടി ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റ് മുടിച്ച് പണ്ടാരം അടങ്ങി ഒരു കല്യാണം പോലെ കഴിക്കാതെ പ്രതിപക്ഷത്തിൽ ഒരു പച്ചി വിധവയായി ജീവിച്ച് മരിക്കാനുള്ള കൊല്ലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഒരു ദിവസം എനിക്ക് ആ കസേരയിൽ നിന്നിട്ട് മരിക്കണോടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പട്ടിയെ പിടിക്കും. പട്ടി അതെന്റെ ശത്രു. അയ്യോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. നീ എന്തൊരു കഠിനഹൃദയനാണ്. ഞാൻ പ്രസിഡന്റായി കഴിഞ്ഞാ പിടി നീ പട്ടിയെ പിടിച്ചോ? ഇല്ലെങ്കിൽ നിനക്ക് പിടിക്കാൻ എത്ര പട്ടികളെ വേണം? തമിഴ്നാട്ടിൽ ഞാൻ അറേഞ്ച് ചെയ്തു. വാസു, നീ ആദ്യം ദാസേട്ടൻ പറയുന്നത് അനുസരിക്കടാ. അതാണ് നിന്റെ ഡ്യൂട്ടി. അതിനുശേഷം നീ എന്തുവാണോ കാട്ടി കൂട്ടിക്കോ കുട്ടി. വാസു, ഞാൻ പ്രസിഡന്റ് ആയാ പിന്നെ നീ എന്റെ വലകയായി വരണ്ടേടങ്കേ. നമ്മള് മൂന്നാളും കൂടി ഒരു വേലസ് വേലസ്. ഈ പഞ്ചായത്ത് ഞാൻ ഒരു രാജവീതിയാക്കും. നീ എന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാർ. നമ്മളെ ഓച്ചാരിച്ചിരിക്കാൻ ആയിരക്കണക്കിന് ദാസന്മാർ ദാസികൾ. എന്റെ ദൈവമേ, പഞ്ചായത്ത് രാജ എന്ന് പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് രാജ. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും അശ്വാരൂഢരായ ഭടന്മാരും അടിയിലേക്കട്ടെ. കൊമ്പും കുഴലും ശംഖാവ് മുഴങ്ങട്ടെ. കൊട്ടാര നർത്തകികളുടെ ചിലങ്കകളുടെ ശബ്ദം അലയിടിക്കട്ടെ. ഓ, എന്തിനാ വിളിക്കണേ? അനക്ക് പൈക്കണേ അൻവറേ, ഈ എന്താക്ക അവിടെ? ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞാ ചെന്ന് ഇവിടെ വന്ന ഈ ഉമ്മ അൻവറേ. അൻവറേ വേഗമാ, സമയമായി, ഞാൻ പോരാം. ഉമ്മ ഞാൻ പോട്ടെ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് തീർന്നു. കുഞ്ഞുപാലിന്റെ പീടിയെ ചെന്ന് പെട്ടെന്ന് മേടിച്ചോണ്ട് വാ. എന്ന നേരം വൈകി ചെന്ന മാഷ് ചീത്ത പറയും. ഒരൊറ്റ ഓട്ടം ഓടിയ പോരാ എനിക്ക്. വേണ്ടല്ലോ, മന മണ്ണല്ലേ ഈ ഉമ്മ. എന്നാലും വരുന്നില്ലേ? നിങ്ങൾ വന്നോ, ഞാൻ വന്നോളാം. പോ. അൻവർ സ്കൂളിൽ പോയോ? ഞാൻ ഓനെ ബിസ്ക്കറ്റ് വേണം പീടിയ പറഞ്ഞേച്ച്. എന്തിനാ ചേട്ടാൻ ഓനെ പറഞ്ഞേച്ച്? ഓന് സ്കൂളിൽ പോണ്ടേ? അതെ, ഇവിടെ കിടന്ന് വേണം വെക്കാതെ എല്ലാരും ഒന്ന് പുറത്തു പോയട്ടെ. എന്റെ മോനെ, നിങ്ങളെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല, ഒന്ന് പുറത്തു പോയിരിക്കൂ. അൻപറേ, ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല. ഒരു തീരുമാനത്തിലെത്തണം. പട്ടി പിടിക്കാന്ന് പറഞ്ഞ ഒരുത്തിനെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തായി? നമുക്ക് ഉടനെ ഒരു പരിഹാരം കാണാം. എന്തായി? തോറ്റ് പേടിക്കണ്ടെന്നാ പറഞ്ഞേ. ഈ കരിയല്ലേ സൈനവ പ്രസിഡന്റ് എത്തിയോ? നിപ്പേണ്ടില്ലേ? കളിച്ചു മുല്ലസിച്ച് അങ്ങ് നടന്നോ? ഞാൻ നിനക്കൊന്നും കഴിയില്ല. ഇട്ടു പോണെ നിന്റെ വഴിക്ക്. എന്നിട്ട് വളയവുമായി താൻ ഇറങ്ങോ പേപ്പട്ടിയെ പിടിക്കാൻ. തന്നോട് ചോദിച്ചില്ല, അവൻ പറയട്ടെ.
അങ്ങനെ ഇവൻ മാത്രം പറഞ്ഞ പോരല്ലോ മറുപടി. പ്രതിപക്ഷവും നിലയിൽ ഞങ്ങൾക്ക് ഇതിലൊക്കെ അറിയണം. എടാ മുള്ളാണ്, നിനക്ക് എന്ത് കോപ്പ അറിയണ്ടേ? നീയൊക്കെ കൂടിയാലും ഇവനെ ഇങ്ങോട്ട് കെട്ടിവരിഞ്ഞു കൊണ്ടുവന്നേ. എടാ രാഘവ, ഒഴുക്കുവെള്ളത്തിലെ പരലിനെയും ഓടി നടക്കുന്ന പേപ്പട്ടിയും എളുപ്പം പിടിക്കാൻ കഴിഞ്ഞു വരില്ല. അതൊക്കെ ഒരു ഒത്തുകിട്ടലാണ്. അപ്പ പിടിക്കും. അതുവരെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോ. പേപ്പട്ടിയുടെ ഇറങ്ങാനേക്കോ? ഞാൻ രാജിവെക്കാൻ നീ അങ്ങ് പൊളുത്തും. ഞാൻ മരിക്കുന്നത് വരെ നീ അത് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ എനിക്ക് തന്നെ തല്ലിക്കൊല്ലേണ്ടി വരും. അയ്യോ, ഒന്ന് നിർത്തോ. എന്റെ കുട്ടിനെ കടിച്ച് കീറിയിട്ടിരിക്കുക, അതിന്റെ ഇടയില ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് ഇത്രത്തോളം മൂന്ന് പേപ്പട്ടികളെ ഉടുമ്പു വാസു കൊന്നൊടുക്കിയത് ആണോ? ആ അല്ല, പ്രസിഡന്റ് വെടിവെച്ച ആ പേപ്പട്ടിയെ പിടിച്ചോ. അയ്യോ, അതിനെ കിട്ടിയില്ല. അയ്യോ, എന്നാലും വിരോധമില്ല. എത്രയും പെട്ടെന്ന് എല്ലാറ്റെയും കൊന്നൊടുക്കി ഇവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു തരണം. ഞാനത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിശ്വസിക്കാം. എന്താണ്? അല്ല, സെക്രട്ടറി ഒന്ന് കാണണം. വായോ. എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ചെറിയ തിരിമറിയൊക്കെ നടത്തിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. യെസ്, കമിൻ. ശരി, പിന്നെ വിളിക്കൂ. ആരാ? പേപ്പട്ടികളെ പിടിക്കാൻ വന്ന. ഓ സാർ, ശരി ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എത്ര പേപ്പട്ടികളെ പിടിച്ചു? മൂന്നെണ്ണം തന്നെ. പിടിച്ച പട്ടികളൊക്കെ സാനിറ്ററി ഇൻസ്പെക്ടറെ കാണിച്ചോ. സാർ. എന്നാ ഞാൻ പോട്ടെ സാർ. നിക്കടോ, ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോവാന്ന് പറഞ്ഞാ വളരെ പ്രയാസമാണ്. ഈ ജോലി ഉണ്ടായിട്ട് തന്നെ ഞാൻ പെടുന്ന പെടാപ്പാട് എനിക്കേ അറിയൂ. അപ്പോ ഒരു പട്ടി പിടുത്തക്കാരനായ തന്റെ കാര്യം എന്തായിരിക്കും? ദേ, ഇതിൽ മൂന്ന് പട്ടികളെ പിടിച്ചെന്നാണ് കണക്ക്. അതൊരു 30 എഴുത്താ കാര്യമുണ്ട് സാർ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരുതരം അഡ്ജസ്റ്റ്മെന്റാ. എഴുതി ഒപ്പിടാ. അത് ശരിയാവില്ല. എഴുതിക്കണ്ട. ഇഷ്ടം പോലെ ഫണ്ട്സ്. ആസൂത്രണം എന്ന പേരിലും മാനവീയം എന്ന പേരിലും എല്ലാരും നല്ല വെട്ടുവെട്ടുന്നുണ്ട്. പിന്നെ നമ്മളായിട്ട് എന്തിനു കുറയ്ക്കണം? ശരിയാവില്ല സർ. എടോ, ഇത് എല്ലായിടത്തും നടക്കുന്നതാ. പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെ എവിടെ എന്ത് വേണേലും നടന്നോട്ടെ, പക്ഷെ എന്നെ ഇതിന് കൂട്ടുകിട്ടില്ല. ഇത്രയായ സ്ഥിതിക്ക് എഴുതി തരാതെ താൻ ഇവിടുന്ന് പോയില്ല. നിങ്ങൾ എന്തിനെ പറ്റി വിചാരിച്ചേ? ഡൗട്ടി കൂട്ടുകളെ ഞാൻ പാവങ്ങളെ പറ്റി താനുണ്ടാക്കിയ കോലണ്ടല്ല വലിച്ചു കീറുകളെ ഞാൻ. എന്തുണ്ടായേ? എന്തുണ്ടായെന്നോ,
മൂന്ന് പട്ടിനെ പിടിച്ചതിന്റെ കണക്കിന് പകരം 30 പട്ടിനെ പിടിച്ചതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങളുടെ സെക്രട്ടറിക്ക്. താനൊരു ഉദ്യോഗസ്ഥനായി പോയി, അല്ലെങ്കിൽ പിടി പിടിച്ചില്ല. അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ എന്താ ഞാൻ പറയാ? നിർബന്ധാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളു. കൊറേ ദിവസമായി വിചാരിക്കുന്നു ഒരുപിടി ചോറ് തരണമെന്ന്. അത് ഇന്നെല്ലാം കൊണ്ട് ഒത്തു വന്നത്. ശ്രീദേവിക്ക് ഒരലോഹ്യവും ഇല്ല. ഇന്നവിടെ പറഞ്ഞാളാ ഇങ്ങനൊരാഗ്രഹം ഞാൻ പറഞ്ഞപ്പോ അവള് സമ്മതിച്ചു. അങ്ങോട്ടിരുന്നോളൂ ശ്രീദേവി. ഞാനിതൊരു സ്ഥിരം പരിപാടി ആക്കുന്ന കരുതി ആരും പേടിക്കണ്ടോ. ഇറന്നാളായതുകൊണ്ടാ. പട്ടികളെ പിടിച്ചു കഴിഞ്ഞതോടെ വാസു നാട്ടുകാരുടെ വേണ്ടപ്പെട്ടവനായി അല്ലേ? അതിലൊന്നും കാര്യമില്ല അമ്മേ. പേപ്പട്ടികളെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും കൂടി ഓടിക്കില്ലെന്നെ ഈ നാട്ടിന്ന്. അല്ല വാസു, ഈ അപകടം പിടിച്ച ജോലി നിർത്തി വേറെ വല്ലതും? ഇതെനിക്കൊരു അപകടമുള്ള പണിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. എനിക്കൊരു ഹര. അത് ഹരം. വാസുവിന്റെ അമ്മ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ ഈ ജോലിക്ക് പോണ്ടെന്ന്? അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ അമ്മയുണ്ടായില്ലല്ലോ. അമ്മയ്ക്ക് വല്ല അസുഖം? ഞാൻ പട്ടിപ്പിടുത്തക്കാരനാവാനുള്ള നിമിത്തം എന്റെ അമ്മ തന്നെയാ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലില്ല. ഒരു ലോറി ഡ്രൈവറാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയെല്ലാം എനിക്ക് എന്റെ അമ്മ തന്നെയാ. കോഴി കൂവുന്നതിന് മുമ്പ് എന്റെ അമ്മ എഴുന്നിട്ട് പണിക്ക് പോകും. ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ജമ്മീര് വീട്ടിലെ അമ്മയ്ക്ക് പണി. സ്കൂള് വിട്ടു വന്നാ നേരെ തിരിച്ചങ്ങോട്ട് പോകും. ഞാൻ എന്റെ അമ്മയെ സഹായിക്കാനേ അവിടെ ഉള്ള പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ ഞാനാ. ഹാവമ്മ പട്ടികളെ ഭയങ്കര പേടിയാ. എത്ര ക്ഷീണുണ്ടായാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞിട്ട് ഉറങ്ങാറുള്ളൂ. എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണമായിരുന്നു എന്റെ അമ്മയുടെ മോഹം. അത് എപ്പോഴും അമ്മ പറയും. എന്നാ ഞാൻ സ്കൂളിൽ പോണതോ വയറു നിറച്ച് ഉപ്മാവ് തിന്നാന്നുള്ള മോഹം കൊണ്ട് മാത്രാ. ക്ലാസ്സിലൊന്നും കേറാറില്ല. ഉപ്മാവ് ഉണ്ടാക്കുന്ന പരിസരത്ത് ചിറ്റിപ്പറ്റി നടക്കും. എനിക്ക് കിട്ടുന്ന ഉപ്മാവിന്റെ പകുതി ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കും. ചില ദിവസങ്ങളിൽ സത്യം പറയണെങ്കിൽ ഉപ്മാവും പച്ചവെള്ളം കുടിച്ചിട്ടാ ഞാൻ എന്റെ അമ്മയും കിടന്നുറങ്ങണേ. എന്റെ സങ്കടങ്ങളൊന്നും ഞാൻ അമ്മയുടെ അടുത്ത് പറയില്ല. തിരിച്ച അമ്മയും അച്ഛനെ കാണണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനത് അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം തോന്നിയാലെന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിക്കാറുമില്ല, പറയാറുമില്ല. ഒരു ദിവസം സ്കൂള് വിട്ട് ഞാൻ ജമ്മീന് വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയെ കാണാനില്ല. പെട്ടെന്ന് എവിടുന്ന് അമ്മയുടെ കരച്ചിൽ കേട്ടു. ഓടി ചെന്ന് നോക്കിയപ്പോ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കൊതിരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എന്റെ അമ്മേനെ ഞാൻ കണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവിടെ കിടന്നിരുന്ന ഒരു മരത്തടി എടുത്ത് ഞാൻ ആ ദുഷ്ടന്റെ തലക്കടിച്ചു. അമ്മ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഞാൻ അമ്മയും കൂട്ടി ഓടി. അപ്പോഴേക്ക് അയാൾ പട്ടിക്കൂട് തുറന്ന് നായ്ക്കളെ അടിച്ചുവിട്ടിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ പുറകെ വരുന്ന പട്ടികളെ കണ്ടു. അവിടെ എന്നെ കടിച്ചാലോന്ന് കരുതി എന്റെ അമ്മ എന്നെ പിടിച്ചു മാറ്റി. പക്ഷെ ആ പട്ടികൾ എന്റെ അമ്മയെ കടിച്ചു കീറി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാവിട്ട് കരഞ്ഞു ഞാൻ. ആരെ കോടി വന്നുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം എന്റെ അമ്മ വളരെ അവശയായിരുന്നു. ഒരു രാത്രി മുഴുവൻ പനിച്ചു കുറച്ചു കിടന്നു. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡെയിലി മരുന്ന് മേടിക്കാൻ കാശ് വിടുന്ന ഒന്നും സഹായിക്കാൻ പോലും ആരില്ലാതെ ഞാൻ എവിടെയും പോവാതെ അമ്മയുടെ അടുത്ത് തന്നെയിരുന്നു. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചു എന്റെ അമ്മയെ രക്ഷിക്കണേന്ന്. അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും ചിരിക്ക പോലും ചെയ്യാതെ എന്നെ നോക്കി ഇങ്ങനെ കിടക്കും. കണ്ണു നിറയെ കണ്ണീരുമായി. എന്തിനാ കരയണെന്ന് ചോദിച്ചാൽ എന്നെ മാർത്തി ചേർത്ത് പിടിച്ച് ചുണ്ടിലും കണ്ണിലും നെറ്റിലൊക്കെ ഉമ്മ തരും. ഒരു ദിവസം അമ്മ നല്ല മയക്കത്തിലായിരുന്നു. അമ്മ അറിയാതെ ഞാൻ സ്കൂളിൽ പോയി ഉപ്പുമാവ് തിന്നാൻ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അമ്മ. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ലേ വിശപ്പ്? ഉപ്പുമാവുമായി തിരിച്ചെത്തിപ്പോ എന്റെ അമ്മ നല്ല മയക്കത്തിലാ. ഞാൻ അമ്മയെ വിളിച്ചു പക്ഷെ ഉണർന്നില്ല. എന്റെ അമ്മയുടെ ചുണ്ടിലൂടെ അടിച്ചിറങ്ങുന്ന ഉറുമ്പുകൾ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മ
കുട്ടിക്കാക്കിയിട്ട് പോയി പട്ടികൾ. അതാണ് എന്റെ അമ്മയെ കൊന്നത്. എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടുകയും കളിക്കുകയും ചെയ്യുമ്പോ ഞാൻ മാത്രമേ ഭൂമിയിൽ ഒറ്റയ്ക്ക്. എന്റെ മനസ്സ് മുഴുവൻ പട്ടികളായിരുന്നു. പട്ടികൾ എങ്ങനെ പിടിക്കും, എങ്ങനെ കൊല്ലും, ഞാൻ അതിനുവേണ്ടി കുരുക്കുകൾ ഒരുക്കി. ആ കുരുക്ക് ഞാൻ ആദ്യമായി പരീക്ഷിച്ചത് എന്റെ അമ്മയെ നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ച ആ ദുഷ്ടന്റെ കഴുത്തിലായിരുന്നു. ഒരു പട്ടി പിടയ്ക്കുന്നത് പോലെ അവൻ എന്റെ കുരുക്കി കടന്ന് പിടഞ്ഞു മരിച്ചു. അവിടെ മുതലായിരുന്നു എന്റെ പട്ടിപിടുത്തത്തിന്റെ ആരംഭം. പക്ഷെ എന്തൊക്കെയായിട്ടുണ്ട്, മരിച്ചുപോയി എന്റെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ, ഒരിക്കൽ പോലും കാണാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ കൈ വിട്ടുപോയി. ഇതുവരെ ആരെന്നെ പറ്റി ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചതും പറഞ്ഞതും. കഴിക്കുവാസു. മതി അമ്മേ, മനസ്സിന് എന്തൊക്കെയോ കെട്ടഴിഞ്ഞു പോയതുപോലെ. ഞാൻ പോയിട്ട് വരാം മോളെ. ദേ മുത്തശ്ശി, ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം. പോണ വഴിയിലൊക്കെ നാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്പലത്തിലെത്താൻ വൈകണ്ട, എനിക്ക് ജോലിക്ക് പോകുന്നതാ. ആ വേഗം വന്നേക്കാവേ. ഭക്ഷണം ഉണ്ടായേ? മുത്തശ്ശി അമ്പലത്തിൽ പോയിരിക്കാ, എന്തിനാ ഇങ്ങനെ വിളിച്ചു? അയ്യോ, അത് ഈ തത്തയെ കിട്ടിയപ്പോ രണ്ടു ദിവസം മുമ്പ് അമ്മ പറഞ്ഞിരുന്നേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അറിയാതെ ദാ അമ്മ വരുമ്പോ കൊടുത്തേക്ക്. അല്ല ഇതിലേ പോവല്ലേ. അതെ Thank you.
എന്താ മാണിക്കി കാണിച്ചത്? പട്ടി കടിക്കാമെന്ന് അവനെ നിന്നു കൊടുക്കണോ? എന്നാൽ ഇത്രയ്ക്കും വേണ്ടായിരുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്, നന്ദി വേണം മനുഷ്യനായാലും പട്ടിയായാലും. ഇന്ന് ഞാൻ ഇറങ്ങുന്നറിഞ്ഞിട്ടും ഒരു പട്ടികളെയും കണ്ടില്ലല്ലോ അവിടെ. അല്ല അത് ഞാൻ മാണിക്കം ഇവിടെ പേപ്പറ്റി ഇറങ്ങിയതിന്റെ ടെൻഷനിൽ പ്രസിഡന്റും ഞാനും കൂടിയേ. എല്ലാ നാറുകളെയും എനിക്കറിയാം പ്രസിഡന്റെ. ആർക്കു വേണ്ടിയാ ഞാൻ ജയിലിൽ കിടന്നെന്നും മറന്നുപോയോ? എന്താ മാണിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനിപ്പോ എന്താ വേണ്ടേ പറയൂ. എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, നാളെ എത്തിച്ചിരിക്കണം. എത്തിച്ചിരിക്കും? അല്ല നീ അങ്ങോട്ടാ, എനിക്ക് ചിലരെയൊക്കെ കാണാനുണ്ട്. പിന്നെ എന്നോട് നെറികേട് കാണിച്ച ഈ പട്ടിയുടെ ഗതിയായിരിക്കും എല്ലാവർക്കും, മറക്കണ്ട. എന്തൊരു തലയെടുപ്പ്! എന്തൊക്കെ പറഞ്ഞാലും മാണിക്യം ഈ നാടിനൊരു അലങ്കാരം തന്നെയല്ലേ പ്രസിഡന്റ്? മാണിക്യം പറഞ്ഞത് നേരാവോ? അവസാനം പ്രസിഡന്റിന് എടുത്തുവൻ ചില്ലിന്റെ മുകളിലേക്ക് എറിയോ എന്റെ ഈശ്വര. ഈശ്വരനെ വിളിച്ചിട്ട് എന്താ, എല്ലാം മാണിക്യത്തിന്റെ കയ്യിലല്ലേ. ഹായ് സിട്ടാ കാണാം ദീർഘായുസ. വാസു എവിടെ പോയി മുത്തശ്ശി? കുറച്ചു മുമ്പേ പടി ഇറങ്ങി പോണോണ്ട്. ഭഗവാൻ ഇനി ഞാൻ എവിടെ പോയി തരും? എന്താ കാര്യം അറിഞ്ഞില്ലേ? പാളയർ മാണിക്കം ജയിലിൽ ഇറങ്ങി. വാസു വന്ന ദാസേട്ട് അന്വേഷിച്ചെന്ന് പറയണം, ഞാൻ പോട്ടെ. ഇനി എന്തൊക്കെയാണ് അവൻ നടക്കാൻ പോണേ? എന്ത് നടക്കാൻ? മുത്തശ്ശി എന്തിനാ പേടിക്കുന്നേ? വെട്ടി അഴിയും ഞാൻ അവനെ. വേണ്ട കുട്ടിയെ, ഒന്നിനും നിക്കണ്ട, ഓർമ്മയുണ്ടല്ലോ എല്ലാം. എന്തായാലും അവനെ പേടിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ജയിലിൽ കിടന്നപ്പോഴും നിനക്ക് ഞാൻ ചെലവിന് തന്നിട്ടില്ലേടി? അതും പോരാഞ്ഞിട്ടാണോ ആ ചെറ്റ നാണപ്പനെ പിടിച്ച് അകത്ത് കയറ്റിയത്? എന്തിനാടി കണ്ണി കണ്ട മക്കളുടെ മുമ്പിലൊക്കെ ഉടുതുണി അഴിക്കുന്നത്? നിന്നെക്കാളും ചെറ്റകളാടി അവരൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൈകൊണ്ട് ചാവാനുള്ള യോഗം നീ ആയിട്ട് ഉണ്ടാക്കരുത്. നിന്റെ അമ്മയുടെ പൊളി വാസുവിനെ കാണുന്നില്ലല്ലോ. നീനും കാലമില്ലാത്ത ആളല്ലേ, മുത്തശ്ശി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. അതിനകത്ത് കിടക്കുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നിനക്കൊന്നും സംഭവിക്കരുതേന്ന്. എന്തിനാണെന്നറിയോ? നിന്നെ ഒന്ന് കാണാൻ, എന്നിട്ട് എന്റെ കണക്കുകൾ തീർക്കാൻ. നിനക്ക് എന്ത് കണക്കാണ് തീർക്കേണ്ടത്? എന്നെ എന്റെ കുടുംബത്തെ വഴിയധാരമാക്കി എന്റെ കണക്കോ? മുത്തശ്ശി മിണ്ടരുത്, പാടാ കണക്ക് തീർക്കാൻ. കുട്ടിക്കയറ്റി ഞാൻ. ഇതെന്താ മോളെ കയ്യില്? കത്രികയോ? എന്റെ അമ്മോ കൊല്ലോ. വാളയാർ മാണിക്കം അല്ലേ? എന്താ മാണിക്കത്? ഞാൻ നിന്നെ കുറിച്ച് കേട്ടത് നല്ല കരുത്തരാണെന്നുള്ളോ? ഈ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇങ്ങനത്തെ ചീക്കട്ട റോള് ചെയ്യുന്നത് ആണുങ്ങൾക്ക് ചേർന്നതാണോ? വാസു അല്ല ഉടുമ്പു വാസു, തക്ക പോട്ടെ. എന്താ ഇവിടെ പ്രശ്നം? ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്താ കാര്യം? പുറപ്പെട്ടു പോയ നിന്റെ അമ്മയുടെ നായരുടെ 16 അടി അന്തരത്തിന് പപ്പട കാച്ചാൻ നായിന്റെ മാണിക്ക.
കൈകൊണ്ടുള്ള കളി എന്നാ തുടങ്ങിയ. നീ കാലോണ്ട് കളിക്കുന്ന നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ വിടുമ്പോ നിന്റെ ചങ്കിലെ ചോര ഊച്ചു കുടിച്ചിട്ട് പിടിയെ വിടുള്ളൂ. നിന്നെ ഞാൻ കണ്ടോളാം, നിനക്കും എനിക്കും ഒരു ദിവസം ദൈവം ഒരുക്കി തരും. സമാധാനത്തോടെ ജീവിക്കാന്നൊരു പട്ടി കരുതണ്ട, ഈ രാത്രി അവസാനിച്ചു എന്ന് മാത്രം കരുതിയാ മതി, ഞാൻ തിരിച്ചു വരും. വാമേ, എന്താതൊക്കെ എല്ലാം പറയാം. മാസ പെട്ടെന്ന് പോയി ശങ്കരൻ വൈദ്യരെ ഒന്നും വിളിച്ചോണ്ട് വരുമോ? വൈദ്യരുടെ വീട് മതിരാണിക്കാവിനടുത്താ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അതെ, നല്ല ഇരുട്ട, ടോർച്ച് എടുത്തോളൂ. അറിഞ്ഞു ആ മാണിക്യം വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ. കൃഷ്ണനായരെ വരാ. ചൂരൽ കഷായം വേണോ? ഇതാണ് ചികിത്സ. എന്നാ താനവിടെ ചികിത്സിച്ചോ, കൃഷ്ണനായ നടക്കുക. ചങ്കര വൈദ്യരെ ചികിത്സ പഠിപ്പിക്കാ. ഇവനാരാ ഇങ്ങനെ തല്ലണ കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ പറഞ്ഞതാ. ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചോളാ, താൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാ, ഒന്ന് നനച്ചു തുടക്കാം. ഇനി ചികിത്സ ഒന്നു തുടങ്ങാം. എന്താ ഉണ്ണിയുടെ കാര്യം എന്തിനാ ഇതുവരെ എന്നോട് മറച്ചു വെച്ച്? ആവശ്യത്തിലേറെ ദുഃഖവും പേറി നടക്കുന്നവനാണ്, അതിനിടയിൽ ഇതും കൂടി. എത്ര കാലായി ഉണ്ണിക്ക് ഇങ്ങനെ? എന്റെ കുട്ടി ആ മുറിയിൽ ചങ്ങലെ കിടക്കാൻ തുടങ്ങിട്ട് 8 വർഷത്തോളമായി. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാട്ടുകാർക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെത്. അനീതി അക്രമവും എവിടെ കണ്ടാലും അച്ഛൻ പ്രതികരിക്കും. പലപ്പോഴും ഞാനും മുത്തശ്ശി അച്ഛനോട് പറഞ്ഞത് ഈ രാഷ്ട്രീയം വേണ്ടെന്ന്. അപ്പോഴൊക്കെ അച്ഛൻ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കും. അത്രമാത്രം അച്ഛനും ദാസേട്ടനും പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന ഒരു രാത്രി ഇവിടുത്തെ സ്കൂൾ കെട്ടിടം പണിയുന്നതിന് വേണ്ടി സ്റ്റോക്ക് ചെയ്തു വെച്ച സിമന്റ് ഗോഡൌണിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച മാണിക്യത്തിന് അച്ഛന് നേരിടേണ്ടി വന്നു. ആരൊക്കെ പറഞ്ഞിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതെ അച്ഛൻ മാണിക്യത്തിനെ പോലീസിൽ ഏൽപ്പിച്ചു. ഉണ്ണിയേട്ടന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ.
എന്റെ ആഗ്രഹമായിരുന്നു ഉണ്ണിയേട്ടന് ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളത്. മതിരാണി കാവിലെ ഉത്സവം ഉണ്ണിയേട്ടന്റെ പേരിലുള്ള വഴിപാടായിരുന്നു അന്നത്തെ വെടിക്കെട്ട്. അതൊന്നും കാണാൻ കാത്തു നിൽക്കാതെ ഞാനും അച്ഛനും ഉണ്ണിയേട്ടനും മടങ്ങി. ദാസേട്ടനും മറ്റും കുറേ നിർബന്ധിച്ചു എല്ലാം കഴിഞ്ഞ് ഒന്നിച്ചു പോവാന്ന്. പക്ഷെ അച്ഛൻ കേട്ടില്ല. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. എന്തിന് ആ തിക്കിലും തിരക്കാൻ അറിയിക്കണം. പറഞ്ഞു കൊടുത്തു പോലെ എന്നെ അഴിക്കുള്ളിലാക്കിട്ടെ. അച്ഛനും മക്കളും ഉത്സവം കണ്ട് രസിച്ച് നടക്കുകയല്ലേ. മാണിക്കം നീ വഴിന്ന് മാറിക്ക. മാറില്ല താന്നെ കൊല്ലോ. മാണിക്യത്തിനെതിരെ തെളിവ് നൽകാൻ ആരും ഉണ്ടായില്ല. പക്ഷെ ഇവള് വിട്ടുകൊടുത്തില്ല. അടിയോടി വക്കീലും ദാസനും ഇവളുടെ കൂടെ നിന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കേസ് നടത്തി. അവസാനം അവൻ ജയിലിലായി. എന്നിട്ടും ദൈവം ഞങ്ങളെ കൈയൊഴിഞ്ഞു. അച്ഛന്റെ മരണം കണ്ടതോടെ ഉണ്ണിയേട്ടന്റെ സമനില തെറ്റിക്കഴിഞ്ഞിരുന്നു. ഒന്നും ഭേദപ്പെട്ടു വരികയായിരുന്നു. അപ്പോഴാ അവന്റെ തിരിച്ചു വരവും ബഹളവും. ആ മാണിക്യത്തിന്റെ ശബ്ദം കേട്ടിട്ടാ എന്റെ ഉണ്ണി ഇന്ന് ചങ്ങല പൊട്ടിച്ചത്. എല്ലാം ദൈവം നിശ്ചയിക്കുന്നല്ല അമ്മേ. പ്രാർത്ഥിക്ക, ഉള്ളുരുകി പ്രാർത്ഥിക്ക. ഇന്നലെ പുലരുന്ന വരെ ഈ കൂട്ടിക്കിടന്ന് കരച്ചിലായിരുന്നു. ഒരിണക്കോ ഇല്ല, വാശിക്കാരിയാ. വാശിയൊന്നല്ല, പറന്നു പോണ്ട ഒരു ജീവിയെ പിടിച്ച് കൂട്ടിലടച്ച അതിനിഷ്ടപ്പെടും. പിന്നെ ഇന്നലത്തെ ബഹളൊക്കെ കാണും കേൾക്കും ചെയ്ത് ആരാ പേടിക്കാത്തെ. വൈദ്യര് വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലോ? ഇല്ല. ആ വരാ, നിങ്ങളൊക്കെ ഇവിടെ വന്നാ മതി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രാത്രി നല്ലോണം ഉറങ്ങിയോ? പേടിക്കണ്ട. കൃഷ്ണനായരെ കുഴമ്പുകൾ എടുക്ക. ആ താഴത്ത് വിട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കുക. ശരി. ഇവിടെ ഇരുത്ത. കൃഷ്ണനാരെ അപ്പൊ തടഞ്ഞല്ലേ? ഓ ആണോ. ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശ്രീദേവിയും വാസുവും തമ്മിൽ ലവ് ആണെന്നൊരു ടോക്കുണ്ട്. ആണും പെണ്ണും തമ്മിൽ ലവ് ആകാനും പാടില്ലേ പഞ്ചായത്തിൽ? പ്രസിഡന്റ് അതും നിരോധിച്ചിട്ടുണ്ടോ? ദാസേട്ടനപ്പ അവർക്ക് ചൂട്ടു പിടിക്കുന്നതെന്നാ നാട്ടിൽ ടോക്ക്. ചെലക്കാതെ മര്യാദക്ക് ഷേവ് ചെയ്യണം. വേണ്ടി വന്ന ദാസേട്ടനെ കല്യാണം നടത്തി കൊടുത്തൊന്നും വരും. എന്താ കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? വാസു ഇപ്പൊ ദാസേട്ടന്റെ വലം കൈ. അതെ, എനിക്ക് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. ഈ വാസുവിനെ വെച്ച് ഞാൻ ഒരു കളി കളിക്കും പ്രസിഡന്റിനെതിരെ. ഒരു വേപ്പട്ടിയെയും വാസു ഇനി പിടിക്കില്ല. പട്ടി പ്രശ്നം ഒരു ഭീകര പ്രസ്ഥാനമാക്കി
ജാഥകളും ധർണകളും നടത്തി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊണ്ടുവരും ഞാൻ നോയിക്കോ. എനിക്ക് അമ്മയെ സംശയം ഉണ്ടായിരുന്ന ആ തെണ്ടി വാസുവിനെ ഇനിപ്പെന്താ ചെയ്യാ? കൈയും കാലും തല്ലി ഒടിച്ച് ഈ നാട് കടത്തണം. അതൊക്കെ പറയാൻ എളുപ്പ, അവൻ ആളത്ര നിസ്സാരക്കാരനല്ല. നീ എന്തൊന്നും ഉണ്ടാത്തേ? ഞാൻ എന്ത് മിണ്ടാനാ? നിങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി വലുതാക്കി വെച്ചിരിക്കല്ലേ, അനുഭവിച്ചോ? ഈ സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പട്ടി പ്രശ്നം രൂക്ഷമാക്കി ജാഥകളും ധർണകളും നടത്തി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് അയക്കാൻ അവരുടെ തീരുമാനം. എന്റെ ഈശ്വര, കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ഡൂക്കിലി പഞ്ചായത്ത് മെമ്പറെ അവര് ചാക്കിട്ട് പിടിക്കും. ഒന്ന് നിർത്തണോ? കേട്ട കാര്യാ ഞാൻ പറഞ്ഞ്, ഒരാളുടെ ഭൂരിപക്ഷത്തിലായി ഈ കസേരാന്ന് പ്രസിഡന്റ് ഇടയ്ക്ക് മറന്നു പോകുന്നു. താൻ ഓരോന്ന് ഓർമ്മിപ്പിച്ചെന്റെ വലിവ് കൂട്ടല്ലേ. ഹേ, കേക്കുമ്പോഴേക്ക് ഇങ്ങനെ വലിക്കണോ? താനിത് പോടോ. മണിക്കും എന്താ ചെയ്യാ? എല്ലാം തീരണം ഒറ്റയടിക്ക്. എടുത്തു ചാടി ആരും ഒന്നും ചെയ്യണ്ട. വഴിയുണ്ട് പ്രസിഡന്റെ, വഴിയുണ്ട്. അമ്മ പേടിക്കണ്ട, ഉണ്ണി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. അല്ല ഉണ്ണി, 24 മണിക്കൂർ മുറിക്കകത്ത് അടച്ചിട്ടാൽ അസുഖം കൂടുള്ളൂ. ഉണ്ണി ഒറ്റയ്ക്കല്ലെന്ന് അവന് തോന്നണം. മനസ്സിന് സന്തോഷം ഉണ്ടായ തന്നെ പകുതി അസുഖം മാറും. എന്നാലും എന്റെ കുട്ടിക്ക് ഒരെന്നാലും ഇല്ല. അമ്മ ഇങ്ങോട്ട് ഇരുന്നേ, ഉണ്ണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടിരുത്തേക്കണേ. അതുകൊണ്ട് എന്തെങ്കിലും തമാശയും കളിയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എന്തേ ആ ശ്രീദേവിയെ, ശ്രീദേവിക്ക് വല്ല ഓട്ടം തുള്ളലോ ചാക്കാറുകൂത്തോ കഥകളിയോ എന്തെങ്കിലും അറിയോ? അയ്യോ എനിക്കറിയില്ല. ഇവന്റെ പേടിക്കണേ ഇവിടെ ഇരിക്കുന്നേ, എനിക്കറിയില്ലേ. അമ്മ ഒരു പാട്ട് പാടും. ഞാനോ? പാട്ട് പാടാൻ അറിയാത്ത ഒരു അമ്മ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല. അല്ലേ ശ്രീദേവി? പിന്നെ മുത്തശ്ശി നന്നായി പാടും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാടി ഓർക്കിയത് മുത്തശ്ശിയാ. ആഹാ, പാടമ്മേ. അയ്യോ ഞാൻ പാട്ടൊക്കെ മറന്നുപോയി. അത് പറഞ്ഞാ പറ്റില്ല, ഉണ്ണിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയേ പറ്റൂ. ഉണ്ണി അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്ക. അല്ല ഉണ്ണി, പാടമ്മേ. പാട് മുത്തശ്ശി, പാട്. പൊട്ടും വേണം അമ്മയ്ക്ക് നല്ലൊരു പാട്ടും വേണം, മണിമുത്തം നൽകാനുള്ളൊരു മാറുകും വേണം. ആരിലത കുട്ടിൽ വേണം, ആടി വരും കാറ്റു വേണം, ഒന്നെഴുതും മിന്നൽ കൊണ്ട് കണ്മണിക്കും നൂലുകെട്ട്. സ്നേഹം തരൂ ഭാവഗീതങ്ങളാകാം.
പൊന്നെഴുതും മിന്നൽ കൊണ്ട് കൺമണിക്കും നൂലകെട്ട് മാറിത്തരാനല്ലോ ഇത്ര നേരം ഇവിടെ കാത്തിരുന്നത്. നീ ഒന്ന് മിനിങ്ങിട്ടുണ്ട്, പക്ഷെ വീറും വാശിയൊക്കെ ഇത്രക്ക് വേണോ? എനിക്ക് പോണം. എന്താ ഇപ്പൊ ഇത്ര തിടുക്കം? ആ പട്ടിപിടുത്തക്കാരോട് നേരത്തെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കെട്ടിയവനല്ലാന്നറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ അവിടെ താമസിപ്പിക്കുന്ന അത്ര നല്ലതല്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ആയിക്കോട്ടെ, എനിക്കറിയാം നീ അവന്റെ മുമ്പിൽ അഴിഞ്ഞാടുന്ന കാര്യങ്ങളൊക്കെ. ആയിക്കോ, എനിക്കൊരു പരാതിയില്ല, പക്ഷേ ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്നെ മുഴുവനായിട്ടൊന്ന് കാണണം. എന്റെ കാര്യത്തിലൂടെ ഒന്ന് അറിയണ്ടേ നിനക്ക്? നല്ലോണം ചവിട്ടി ഒതുക്കണം, ഇല്ലെങ്കിലേ മഴയത്ത് വീണു പോവും. എനിക്കറിയാമേ, പണ്ട് ഞാൻ എന്റെ അമ്മയും ഈ പണി കൊറേ എടുത്തിട്ടുള്ളതാ. കൊയ്യാനും മെതിക്കാനും ചേറാനും ഒക്കെ എനിക്കറിയാം. ഇനി ഇത് മഴയല്ല, ഭൂമി കുലുക്ക വന്നാ പോലും അനങ്ങില്ല. എന്താ കുട്ടിയെ? ആകെ നനഞ്ഞിരിക്കുന്നുള്ളൂ, എവിടെയെങ്കിലും വീണോ? തുറ മാണിക്കം. മാണിക്കം അയാളെന്നെ ഉപദ്രവിക്കാൻ നോക്കി. അമ്മ വിടമ്മേ. വേണ്ട, അയ്യോ വേണ്ട മോനെ. മാമ്മേ മാണിക്കാം, മാണിക്കാം. എന്താടാ വാസു കിടന്ന് അലറുന്നത്? നീ പെൺകുട്ടികളെ വഴിയിറക്കാൻ സമ്മതിക്കില്ലേ? ഓഹോ, അപ്പൊ അതാണോ കാര്യം? നീ മാത്രം അനുഭവിച്ചാ മതിയോളെ, ഇടയ്ക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താടാ. Oh!
നിന്റെ കള്ളക്കളി ആർക്കും പിടികിട്ടില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കറിയോ ഇവൻ ഇനി പേപ്പട്ടികളെ പിടിക്കില്ല, പിടിക്കാൻ ഈ ദാസപ്പൻ സമ്മതിക്കില്ല. ആരും ഞെട്ടണ്ട, ഇവരെല്ലാം കൂടിയുള്ള ഒരു ഒത്തുകളിയാ നമ്മുടെ പ്രസിഡന്റിനെ താഴെ ഇറക്കാൻ. രാപ്പകലില്ലാതെ പല പഞ്ചായത്ത് മെമ്പർമാരുടെയും വീട്ടിൽ താൻ പേപ്പട്ടിയെ പോലെ ചാക്കുമായി കയറിയിരുന്ന വിവരം എനിക്കറിയാം. എനിക്കതിന് എന്റെ പെർമിഷന്റെ ആവശ്യം. ഒരൊറ്റ ലേഡി മെമ്പറിന്റെ ഭൂരിപക്ഷത്തിലാണ് തന്റെ ഈ കിരാത ഭരണം നിലനിൽക്കുന്നതെന്ന് എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് നല്ലവണ്ണം അറിയാം. ആ തിരുന്നോ, അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗിൽ തനിക്കെതിരെ കൊണ്ടുവരും അവിശ്വാസ പ്രമേയം. എന്റെ ഒരു അവിശ്വാസ പ്രമേയം. വയസ്സുകാലത്ത് തുപ്പി തൊണ്ടയിൽ ഉള്ള വെള്ളം വറ്റിക്കണ്ട, നമുക്ക് കാണാം. ബാഗ് എടുത്തതാ. ബഹളമുണ്ടാക്കാതെ എല്ലാവരും നിശബ്ദരായിരിക്കണം. മീറ്റിംഗ് സമാധാനപരമായി നടത്താൻ അനുവദിക്കണം. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കഴിഞ്ഞ കുറെ നാളുകളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായതും പരിഹാരം കാണാത്തതുമായ പ്രശ്നങ്ങളുടെ ഒരു മെഗാ പരമ്പരയുടെ ബാക്കി പത്രമാണ് ഈ പേപ്പട്ടി പ്രശ്നം. മറ്റേത് പ്രശ്നത്തെയും പോലെ വളരെ നിസ്സാരമായി ഈ പേപ്പട്ടി പ്രശ്നവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസിഡന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രായാധിക്യം കാരണം എന്താണ് പറയേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നറിയാതെ ഈ പഞ്ചായത്തിനെ മൊത്തത്തിൽ ഒരു അപകട മേഖലയിലേക്ക് വലിച്ചഴക്കാതെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രാജിവെച്ചൊഴിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന്. പേപ്പട്ടി ആയിരിക്കും എന്റെ ആദ്യത്തെ ലക്ഷ്യം. അധികാരത്തിലേറി വെറും 48 മണിക്കൂറിനകം ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഇത്ര മ്ലേച്ഛവും നികൃഷ്ടവും നീചവുമായ പഞ്ചായത്ത് ഭരണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനും എന്റെ മെമ്പർമാരും ഈ പഞ്ചായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ഭരണ സമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയാണ്. താങ്കൾ നിന്റെ അവിശ്വാസ പ്രമേയം ഇതാ, ഇതാ എന്റെ രാജിക്കത്ത്, ഇതാ. ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. വാ, ഈ കസേരയിൽ വന്നിരിക്കേ, എന്നിട്ട് ഈ നാടൻ ഭരിക്കേ. 48 മണിക്കൂർ കൊണ്ട് ഈ പഞ്ചായത്തിലൂടെ തേനും പാലും ഒഴുക്ക്. മാണിക്യത്തിന്റെ ഐഡിയ ശരിക്കും ഏറ്റു അല്ലേ പ്രസിഡന്റ്? ഏറ്റെന്തോ, തലേന്നൊരു ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചതുപോലെ. ദാസപ്പന്റെ വിഷമം തീരട്ടെ, ഒരു പ്രസിഡന്റിന്റെ കസേര അത് എത്രത്തോളം ഭാരിച്ചതാണെന്ന് അവനും മനസ്സിലാക്കട്ടെ. നമുക്കെതിരെ അവനിറക്കിയ ആയുധമാണ് വാസു, അതേ ആയുധം അവനെതിരെ തിരിക്കണം. രാഘവേട്ട, നാളെ മുതൽ നമ്മൾ പരിപാടികൾ തുടങ്ങുന്നു. സമാധാനമായിട്ട് ആ കസേരയിൽ ഒരു പട്ടിയെ ഇരിക്കണ്ട. അതെ, പട്ടി പ്രശ്നം നമ്മൾ രൂക്ഷമാക്കുന്നു.
എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അവൻ എതിരായിട്ട് തിരിക്കുന്നു. രാഘവേട്ടാ, ആദ്യം വാസുവിനെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണം, അതിനുശേഷം മതി മറ്റെല്ലാ തീരുമാനങ്ങളും. അയ്യോ, എനിക്ക് രക്തസമ്മർദ്ദം ഉണ്ടാക്കരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്റെ കൂടെ എന്ത് ധൈര്യം പകരേണ്ടവനാണ് നീ? ഈ കസേരയിൽ ഇരിക്കാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു ദിവസം കൊണ്ട് രക്തസമ്മർദ്ദം ഉണ്ടായാൽ എന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുന്നോട്ടെങ്ങനെ പോവും? കുറെ കാലം പ്രതിപക്ഷത്തിൽ നിന്ന് ശീലിച്ചു പോയതുകൊണ്ട് ഈ കസേരയിൽ ഇരുന്ന് പ്രതിപക്ഷ നേതാവിന്റെ അവിഞ്ഞകളി കളിക്കുന്നു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, വെറുതെ അല്ലേക്ക് വലുവിന്റെ അസുഖം വന്നത് ഈ കസേരയിൽ ഇരുന്നോണ്ടാണ്. എന്നിട്ട് ആ വലുവുമായി അയാൾ ഇരുന്നില്ല 25 കൊല്ലം ഈ കസേരയിൽ? എത്ര തവണ ശ്രമിച്ചതാ ഒന്ന് വലിച്ചു താഴെയിടാൻ? നടന്നോ? രൂക്ഷമായിരിക്കുന്ന പേപ്പട്ടി പ്രശ്നം എത്രയും പെട്ടെന്ന് ഒതുക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇരുന്ന് ചന്തി ചൂടറിയും മുമ്പേ ഈ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പേപ്പട്ടി അടിച്ച് ആരും പഞ്ചായത്തിൽ ചത്തിട്ടില്ലോ? നോക്കി നിന്ന നാട്ടുകാർ നമ്മളെ പേപ്പട്ടിയെ പോലെ തല്ലി നമുക്കെതിരെയുള്ള മുദ്രാവാക്യം. വന്ന വഴി മറക്കരുത്, 10-25 കൊല്ലം നമ്മൾ ചെയ്ത പണി അവരിപ്പോ ചെയ്യുന്നത്. അവര് തുടങ്ങിയിട്ടേ ഉള്ളൂ. പേപ്പട്ടിയെ പോലെ പ്രസിഡന്റ്, ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. വാ പ്രസിഡന്റേ, രാഘവേട്ടനും ഗോവിന്ദനും കൂടെ ജനങ്ങൾ. എവിടേക്കാ മുങ്ങാൻ? പ്രസിഡന്റാണെന്ന കാര്യം മറക്കരുത്. ഇനി എവിടെ? എന്താ പ്രതിപക്ഷ നേതാവേ, ഹരിക്കാൻ സമ്മതിക്കില്ലേ? എന്നാ ഇരിക്ക്. ഞാൻ നിന്നെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. മാന്യമായി സംസാരിക്കണം. തന്നെ പോലൊരു ഊച്ചാളിയല്ലേ കസേരയിൽ ഇരിക്കുന്നത്? പ്രസിഡന്റ്, പ്രസിഡന്റ്. ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോലും സമയം കിട്ടിയിട്ട് വരില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നീ എന്താന്ന് പറഞ്ഞേ? 48 മണിക്കൂർ കൊണ്ട് എല്ലാ പേപ്പട്ടികളെയും പുളിച്ചു തരാമെന്ന്. എന്നിട്ട് എന്തായി? 25 കൊല്ലം ഭരിച്ചിട്ട് എന്തോന്ന് പുളിച്ചു തന്നു? ഞാൻ കേറിട്ട് 25 മണിക്കൂറല്ലേ ആയുള്ളൂ, ഇനി സമയം കിടപ്പുണ്ടല്ലോ. എന്തിനു തൂങ്ങി ചാവാനോ? അത്തയെ പോലെ ഈ കസേരയിൽ പറ്റി പിടിച്ചിരിക്കാതെ ആ ഉടുമ്പിനെയും കൂട്ടി പേപ്പട്ടികളെ പിടിച്ച് കുടുംബങ്ങളെ രക്ഷിക്കാൻ നോക്ക്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, പഠിപ്പിക്കണ്ട. പേപ്പട്ടികളുടെ കടികൊള്ളാതിരിക്കാൻ താൻ പ്രത്യേകം സൂക്ഷിച്ചോ? കണാകുണാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. പ്രസിഡന്റിന്റെ തീരുമാനം എന്താണ് ഞങ്ങൾക്ക് ഇപ്പറയാം. തിരിച്ചും മറിച്ചും ചിന്തിക്കാനുള്ള സമയമില്ലെന്ന് എനിക്കറിയാം. പ്രതിപക്ഷത്തിന് ഞാൻ ഉറപ്പു തരുന്നു, 24 മണിക്കൂറിനകം എല്ലാ പേപ്പട്ടികളെയും ഞാൻ ഒതുക്കിയിരിക്കും. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കസേരയിലിരുത്തി പെട്രോൾ ഒഴിച്ച് ചുട്ടു കൊല്ലാം. 24 മണിക്കൂർ പെട്രോൾ, അത് ഞങ്ങൾ സംഘടിപ്പിച്ചോളാം. ആവേശം അല്പം കൂടി പോയി. അയ്യോ, ഇങ്ങനത്തെ ഇടി മഴയുള്ള രാത്രിയിൽ എത്രയോ ദിവസം ഞാൻ എന്റെ അമ്മയും ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയിരുന്നു. അല്ല, പുറത്തേക്കാൾ മഴ വീടിന് അകത്തായിരിക്കേ. ആരാ വരണേ? ദാസേട്ടനാണല്ലോ. എന്താ ദാസേട്ട രാത്രിയിൽ തോക്കൊക്കെ ആയിട്ട്? ഒന്നും പറയണ്ട, എനിക്ക് പുറത്തില്ലാണ്ട്. അതുകൊണ്ടാ രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നീ മഴയത്ത് നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കേ. ഇരിക്കാൻ പറ്റിയ അവസ്ഥയല്ല മുത്തശ്ശി. നീ ഒന്ന് വേഗം കഴിക്കാം. എവിടേക്കാ? കൈയും കാലും പിടിച്ചിട്ടാ ആ പട്ടാളം പറക്കി ഈ തോക്ക് തന്നെ. ഈ ഇടിയത്ത് മഴയത്ത് നായ്ക്കളെ കമ്പി എറിഞ്ഞ് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു രാത്രിയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നേരം വെളുക്കും വിളിക്കും എല്ലാ പേപ്പട്ടികളെയും നീ കൊന്നൊടുക്കണം, ഇല്ലെങ്കിൽ എന്റെ കസേര തെറിക്കും, അവരെന്നെ ചുട്ടുകൊല്ലും. ഞാൻ പേപ്പട്ടിയെ പിടിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ നിങ്ങൾ എന്നെ തടഞ്ഞിരുത്തിയത്. അന്ന് നിങ്ങൾ അതിനെ അനുവദിച്ചിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷം ആവില്ലായിരുന്നു. കഴിഞ്ഞതൊക്കെ പോട്ടെ, പക്ഷെ ഇപ്പൊ നീ പട്ടികളെ കൊല്ലേണ്ടത് എന്റെ ആവശ്യമാണ്. നീ അത് ചെയ്തേ പറ്റൂ. ദാസേട്ടാ, ഇപ്പോഴാ എനിക്കൊരു ജീവിതമൊക്കെ കിട്ടിയെന്ന് തോന്നി തുടങ്ങിയത്. പക്ഷേ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പേപ്പട്ടി ശല്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും വിടില്ല ഞാൻ. നിനക്കിവിടെ ജീവിക്കാം. ശ്രീദേവി എന്റെ പെങ്ങളാ. അമ്മേ, ഈ മഴയത്ത് പോവാൻ ഞാൻ സമ്മതിക്കില്ല. തേരും മഴ പോട്ടെ.
അമ്മ പേടിക്കണ്ട, എന്റെ ജോലി ഇതല്ലേ. ഞാൻ വന്നത് ഇതിനു തന്നെയാ. എനിക്കത് ചെയ്തു തീർക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഊണ് പോലും മുഴുവൻ കഴിക്കാതെ ഇനിയും കഴിക്കാലോ സ്വസ്ഥായിട്ട്. പോയിട്ടേ. എങ്ങോട്ടാ? എന്തൊരു മഴയാ! ഇപ്പൊ പോണോ? ഓടി. ഉണ്ണിയും ഉരുതി കാട്ടി വെച്ച്
ഇരുട്ടിൽ അറിഞ്ഞില്ല ഞാൻ പട്ടിയെന്ന് കരുതി. കൊന്നു ഏറ്റവും വലിയ തലവേദന പുതിയതായി ചാർജ് എടുത്ത എസ് ഐ അസമയത്തുള്ള ഫോൺ വിളിയും ചോദ്യം ചെയ്യലും പ്രസിഡന്റ് പറഞ്ഞത് നേരാ ഒരു ലേശ അതിയായക്ക് അങ്ങാടിയിൽ വെച്ച് എന്നും ഞെട്ടിച്ചില്ലേ അയാളെ ചോദ്യം ചെയ്യൽ കേട്ടാത്തൊന്നും വാസുന്ന് ഞാൻ മുണ്ടിൽ പറയിക്കണ്ടെന്നെ കൊണ്ടൊന്നും സ്ഥാനമില്ലെങ്കിലും അങ്ങ് തലസ്ഥാനം വരെ പിടിയുള്ള ആളല്ലേ പ്രസിഡന്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവരെ കണ്ണൂരേക്ക് അധികാരം പൂജയും വഴിപാടും കഴിഞ്ഞ് വരികയായിരിക്കും മൂവർ സംഘം മനസമാധാനം കിട്ടാൻ വേറെ എവിടെ പോകും സാറേ ഇവനൊക്കെ കയറ്റി അമ്പലത്തിന്റെ പരിശുദ്ധി കളയണോ കുഴപ്പമില്ല സാറേ സാറായിട്ട് ഇവിടെ കയറി ഇതിന്റെ ശുദ്ധി കളയാരുന്നാ മതി നീ ഇവിടെ കൊറേ കാലായിട്ട് വിലസെന്ന് എനിക്കറിയാം ഇപ്പൊ നടന്ന സംഭവത്തിൽ നിനക്കൊക്കെയുള്ള പങ്കെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കരുതിയിരുന്നോ വാസുവിനെ കിട്ടട്ടെ തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഓരോന്നും എന്റെ സാറേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ വെറുതെ സർക്കാരിന്റെ ഡീസൽ കത്തിച്ച് സമയം കളയാതെ പോയി പിടിക്കാൻ നോക്കവനെ എന്നെ നിയമം പഠിപ്പിക്കണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാ തെളിവുകളോടും കൂടി അകത്താക്കും ഞാൻ എല്ലാറ്റിനി മരണം കഴിഞ്ഞ ഒരു വീടാണിത് ഈ അവസ്ഥയിൽ ഇവിടെ മാറോ സാറേ ആരെയും ഞാൻ വെറുതെ വിടില്ല പറയ് നിനക്കറിയാതിരിക്കില്ല എവിടെയാവുള്ളത് എനിക്കൊന്നും അറിയില്ല സാർ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഇവിടെ വെച്ച് സാറേ ഇവൾ നിരപരാധിയാണ് എങ്കിൽ താൻ പറ എവിടെയാ താൻ അവൻ ഒളിപ്പിച്ചത് ഒളിപ്പിക്കേ ആ സംഭവത്തിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല തന്റെ ഒക്കെ ഊച്ചാളി രാഷ്ട്രീയ കളിയാ ഇതിന്റെയൊക്കെ കാരണം മറക്കണ്ട സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണ്ട ആരും ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ആരും വിഷമിക്കണ്ട വാസു എന്റെ അടുത്തുണ്ട് എന്റെ വീട്ടിലെ നെല്ലറയിൽ ഞാൻ അവനെ ഒളിപ്പിച്ചിരിക്കുകയാണ് എനിക്ക് അവനെ കൈയൊഴിയാൻ കഴിയില്ല Oh!
ഏത് നിമിഷം അവനോട് എത്തും, പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ശരിക്കുള്ള മാണിക്യം പേടിക്കണ്ട, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. രാഘവേട്ട, നല്ലൊരു വക്കീലിന് ഏർപ്പാടായിക്കോളൂ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ. Ah!
ഇടയ്ക്ക്. അയ്യോ അയ്യോ അമ്മ, എന്നെ തല്ലരുത്. എനിക്ക് ഓർമ്മയില്ല, തല്ലരുത്. Ah!
ഇവിടുത്തെ മുറിയും കുറെ കാലം ചങ്ങലയിൽ കിടന്ന് നരകിച്ച ഒരു ജന്മത്തെ കണ്ട് മരവിച്ച മനസ്സാകെ നിനക്ക് മരരുത്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി അമ്മയ്ക്കില്ല. അമ്മയ്ക്കില്ല മോനെ. Oh, my God.